സ്ലാമലൈക്കും. കാര്യമായിട്ട് നമ്മൾ ക്ലാസ് ആരംഭിച്ചിട്ടുള്ളത് നമ്മളുടെ പഠിപ്പിച്ചെടുത്തിട്ടുള്ള ഖുർആൻ കാര്യമായ ചെക്കിങ്ങിനാണ്. അതിനാണ് ഈ ക്ലാസ് ആരംഭിച്ചിട്ടുള്ളത്. അറിയാലോ, നേരത്തെ മുൻകൂട്ടി വിവരം തന്നാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് സൂറത്ത് മുഹമ്മദ് അതാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇൻഷാല്ലാ നമ്മളുടെ റമദാന് ശേഷം നമ്മൾ ശരിയായ ക്ലാസ് ആരംഭിക്കും. അപ്പോൾ പിന്നെ ഇത് ഈ ഇത് പിടിക്കലുണ്ടാവില്ല കേട്ടോ. റമദാന് ശേഷം പിന്നെ പുര കുത്തിയതുപോലെ പുര കുത്തുന്നില്ല, ഒരു ക്ലാസ് ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ചെക്കിങ് ആരംഭിക്കാം. സൂറത്ത് മുഹമ്മദ് അല്ലേ, അതിൽ ഞാൻ ചെക്ക് ചെയ്യുന്ന ഭാഗം അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. നമ്മളെല്ലാം കൂടി ഈ ഒരു വീട് തന്നെ കഴിയുമല്ലോ, എടുക്കുമ്പോഴല്ലോ. അതുകൊണ്ട് കേട്ടോ, സൂറത്ത് മുഹമ്മദിൽ നമ്മൾ എൻഡിൽ നമ്മൾ എടുത്തിരുന്ന ഭാഗമല്ലേ, അതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്, ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ. കണ്ടോ, കണ്ടില്ലേ? റൈറ്റ്, ഓക്കെ. ഞാൻ വിളിക്കാം, ഓരോരുത്തരായിട്ട് വിളിക്കാം. സുബൈദ, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول ولا تبطلوا أعمالكم. يا أيها الذين آمنوا ഏ വിശ്വസിച്ചവരെ, അതിയു അല്ലാഹ ആരെയാണ് വിശ്വാസികൾ എന്ന് പറയാ? അല്ലാഹുവിലും റസൂലിലും പരലോകത്തിലും ഖൈറു ഷറും അല്ലാഹുവിൽ നിന്നാണ്. ഈമാൻ കാര്യം ആറ് കാര്യങ്ങളിൽ വിശ്വസിച്ചവരാണ്. അപ്പോൾ യാ ഇല്ലാമെന്ന് പറയുമ്പോൾ സത്യവിശ്വാസികളെ എന്താ വേണ്ടത്? അതിയു അല്ലാഹ അല്ലാഹുവിനെ അനുസരിക്കണം. നിങ്ങൾ അല്ലാഹനെ അനുസരിക്കുക, വഅതിയു റസൂല റസൂലിനെ അനുസരിക്കുക. അപ്പോൾ നമ്മളെ മാതൃക ആരാ? അല്ലാഹുവിന്റെ മുഹമ്മദ് നബിന്റെ. നമ്മളെ മാതൃക ഏതാ? വിശ്വാസിക്ക് മാതൃക ഏതാ? വിശുദ്ധ ഖുർആനും തിരുസുന്നതും. പക്ഷെ നമ്മൾ ആരെ മാതൃക ആക്കല്? നമ്മൾ നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാരെ, നമ്മളെ ബന്ധുക്കളെ, നമ്മളെ സുഹൃത്തുക്കളെ, നമ്മളെ ചുറ്റുപാടുള്ളവരെ അല്ലേ, എല്ലാവരും അതാ എന്താ ചെയ്യുന്നത് അത് നോക്കി മാതൃകാക്കും അല്ലേ. അതല്ലാതെ അല്ലി റസൂൽ എന്താ പറഞ്ഞത് അത് മാതൃകാക്കലാണോ? ഗൾഫിലൊക്കെ ഇപ്പം അങ്ങനെയാ. ഗൾഫിൽ മാതൃകാക്കാൻ അപ്പം ഇത് പറഞ്ഞ് നിങ്ങൾ അത്യു അല്ലാഹ എന്ന് പറയുന്നു, അത്യു അബൂദബി, നിങ്ങൾ അബൂദാബിനെ അനുസരിച്ചോളി, അത്യു നിങ്ങൾ അനുസരിച്ചോളി ആരെ? അൽ മംലുക്കത്തൽ അറബിയ, അതാണ് പറഞ്ഞത്. അറബിയ അറേബ്യയിൽ അങ്ങനെ, ദുബൈയിൽ അങ്ങനെ, അങ്ങനെ പറയല് ആളുകൾ അങ്ങനെ പറയാ. അവിടെ അങ്ങനെ ഉണ്ട്, ഇവിടെ അങ്ങനെ ഉണ്ട് അല്ലേ. നമ്മളോട് എന്താ പറഞ്ഞ അല്ലാഹ? പിന്നെ നിങ്ങളുടെ നിഷ്ഫലമാക്കരുത്, ആക്കരുത് എന്ന് പറഞ്ഞാൽ നിഷ്ഫലമാവും. എവിടെ വന്നാൽ റസൂലിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും ധിക്കാരം കാണിച്ചാൽ നിങ്ങളുടെ പിന്നെ ഇന്നല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹി സുമ്മ മാതു വഹും കുഫാറും ഫലൻ യഗ്ഫർ അല്ലാഹു ലഹും. അവരൊക്കെ അപ്പോ എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്തു. തടഞ്ഞു, തടഞ്ഞു. അതിന് അറബിയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് വേണം? ശ്രദ്ധക്ക് നമ്മൾ രണ്ടർത്ഥം പറഞ്ഞിട്ടില്ലേ. ശ്രദ്ധു അവർ തടഞ്ഞു, എങ്ങനെ തടഞ്ഞു? സ്വന്തത്തെ തടയണം, അള്ളാഹുവിന്റെ ജനങ്ങളെ തടയണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് സ്വന്തത്തെ തടഞ്ഞു നിർത്തുകയും മറ്റുള്ളവരെ തടയുകയും ചെയ്യുക. പിന്നെ എന്നിട്ട് അവർ മരിച്ചുപോയി, മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഇതൊക്കെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് അവർ മരിക്കുക, എങ്ങനെ മരിക്കുന്ന? വഹും കുഫാറും അവർ കാഫറുകളായിക്കൊണ്ട്. മാത്തു അവർ മരിച്ചു, വഹും കുഫാർ, ആ കാഫറായ അവസ്ഥയിൽ. വഹും എന്ന് പറഞ്ഞാൽ അവരാകട്ടെ കുഫാറും, അവരാകട്ടെ കാഫറുകളാണ് തന്നെ. അപ്പോൾ ഒരാൾ ഇതൊക്കെ വരാം, അള്ളാഹുവിനെതിരിൽ റസൂലിനെതിരിലൊക്കെ പ്രവർത്തിച്ച് ഒരുപാട് ഫലങ്ങൾ നിഷ്ഫലമാകാം, പക്ഷെ അവസാനം മരിക്കുമ്പോൾ എന്ത് വേണം? എന്ത് വേണം? തൗബ ചെയ്ത് അത് പരിപൂർണമായും അള്ളാഹിൽ ഖേദിച്ച് മടങ്ങി തിരിച്ച് അള്ളാഹിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടണം. അതിന്റെ മുമ്പ് ഓ മാത്തു, അവര് തൗബ ചെയ്യും മുമ്പ് അവര് മരണപ്പെട്ടു, മരിച്ചു. പിന്നെ
പൊറുക്കാനുള്ള വഴിയും കൂടി നഷ്ടപ്പെട്ടു. അല്ലെ, പിന്നെ നിങ്ങൾ ദുർബലരാവരുത്, നിങ്ങൾ എന്താവരുത്, ദുർബലരാവരുത്, നിങ്ങൾ ക്ഷണിക്കുകയും അരുത്. ഒരു സന്ധിയിലേക്ക്, സന്ധി ചെയ്യാൻ എന്ന് പറഞ്ഞാല് യുദ്ധത്തിന്റെ അവസരത്തിൽ, യുദ്ധാവസരങ്ങളിൽ നിങ്ങൾ സന്ധിക്കും ക്ഷണിക്കരുത്. വാന്തുമുൽ ആലൗന, നിങ്ങൾ ഉന്നതരായിരിക്കെ, നിങ്ങൾ ഉന്നതരായിരിക്കെ, അതായത് മക്കയിൽ നിന്ന് ഒരുപാട് പീഡനങ്ങളും മർദ്ദനങ്ങളും സഹിച്ച് മദീനയിലെത്തിയിട്ട് പിന്നെ അവിടുന്ന് അവർ മുസ്ലിങ്ങളെല്ലാം സർവശക്തരായി മാറിയപ്പോൾ അവർ വീണ്ടും ചെയ്യും, സന്ധിക്ക് ക്ഷണിക്കും. അപ്പം നിങ്ങൾ എന്താ വരുന്നത്, സന്ധിക്ക് തയ്യാറാവരുത്. കാരണം അപ്പം എന്താ, നിങ്ങൾ ഉന്നതരാണ്. ദുർബലരായ സമയത്ത് നാട്ടിൽ നിന്ന് പുറത്താക്കി വരാം. അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. ഓ, നിങ്ങളുടെ സൽപ്രവർത്തനങ്ങളൊന്നും അല്ലാഹു നേരത്തെ നിഷ്ഫലമാക്കുന്നത് പറഞ്ഞു. അതെ, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നിടത്ത് തെറ്റുകൾ വന്നാൽ അങ്ങനെ തന്നെ മരിച്ചും പോയാൽ അല്ലാഹു മാപ്പാക്കൂല, മാപ്പാക്കൂല. മുന്നായത്ത് പറഞ്ഞു അല്ലേ, ഇവിടെ മാപ്പാക്കും അല്ലേ. നിങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നും അല്ലാഹു നിഷ്ഫലമാക്കൂല അല്ലേ. അതെപ്പോ, നിങ്ങൾ യുദ്ധരംഗത്ത് ശത്രുക്കളായ ആളുകൾ നിങ്ങൾ വിജയികളായി നിൽക്കുമ്പോൾ അവർ നിങ്ങളെന്ത് ചെയ്യും, സന്ധിക്ക് ക്ഷണിക്കും അല്ലേ. അപ്പം നിങ്ങൾ ആ സന്ധിക്ക് നിൽക്കേണ്ടതില്ല. അതൊരു ഒരു ഖബറാണ്, ഒരു വർത്തമാനാണ്. മുസ്ലിങ്ങൾ ചെയ്യേണ്ട ഒരു വിവരം അല്ലാഹു അറിയിച്ചതാ കേട്ടോ. പിന്നെ തീർച്ചയായും ഇഹലോക ജീവിതം എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചോളാണ് കളി തമാശയൊക്കെ? കാഫറുകളെ സംബന്ധിച്ചോളം ദുനിയാവ് പറഞ്ഞാൽ കളിയും ചിരിയാണ്. എന്നിട്ട് ബാക്കി അതാക്കണ്ടോ? നിങ്ങൾ വിശ്വസിക്കുകയും, അപ്പൊ നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ എന്ത് വേണം, മറ്റുള്ള പറഞ്ഞു എന്താണ്, ലൈബുൻ ലഹുവാണ്. നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ വിശ്വാസികളാവുകയും തക്വ കൈകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ഹറാമുകളും ഹലാലുകളും ശ്രദ്ധിച്ച് അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്താണെങ്കിൽ എന്താണ് ആ വാക്കൊക്കെ, യുക്തിക്കും നിങ്ങൾക്ക് നൽകും, എന്ത് നിങ്ങൾക്കുള്ള പ്രതിഫലം അള്ളാഹു നൽകും, എത്ര നിങ്ങൾക്ക് നൽകും, അവിടെ എത്രയെന്ന് പറഞ്ഞില്ലല്ലേ, പറഞ്ഞു. അള്ളാഹു നിങ്ങളുടെ മുതലൊന്നും, അതിന്റെ അർത്ഥം എന്താ, അള്ളാഹു ഐശ്വര്യവാനാണ് ഒക്കെ എനിക്കറിയാം, പക്ഷെ എന്റെ ചോദ്യം അല്ല. അള്ളാഹു ചോദിക്കുന്നില്ല, അള്ളാഹു ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ അള്ളാഹുവിന്റെ അടിമകളായ ആളുകൾക്ക് കൊടുക്കാനാണ് അല്ല പറഞ്ഞത് അല്ലേ. ലിസ്സായിലി വൽ മഹ്റൂം അല്ലേ, ലിസ്സായിലി ചോദിച്ചു വരുന്നവർക്കും അല്ലേ. ഈ ചോദിക്കുന്ന ആളുകളെ അവസ്ഥ എന്താ അറിയോ, എന്താ പറഞ്ഞു റസൂലുള്ള, അല്ല അസ്സായിലു യാചകൻ, സായിലു പറഞ്ഞാരാ, യാചകന്മാർ, ഷെയ്നുൻ, അവരുടെ മുഖത്ത് മാംസം ഉണ്ടാവില്ല. ഫീ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരുടെ മുഖത്ത് മാംസം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇങ്ങനെ കാട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ആലോചിക്കണം. പരലോകത്ത് വരുമ്പോൾ മുഖത്ത് മാംസം ഉണ്ടാവില്ല, എൻ്റെ അർത്ഥം എന്താ, എൻ്റെ അർത്ഥം എന്താ, കഴിയുന്നതും യാചിക്കായിരിക്കും അല്ലേ. ഇനി രണ്ടാമത്തെ എന്താ ഞാനാ ചോദിക്കാൻ പറ്റുന്നത്, പിന്നെ ഇജാരാ അവിടെ, ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കാൻ വന്നു അമ്മ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നുണ്ട്, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, മോളെ കെട്ടിക്കാണ്ട് പോരല്ല, മറ്റൊരില്ല, അടുപ്പില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നു. അപ്പം നീ ആരാ, ഞാൻ സായിൽ, നീയോ മസ്ഊൽ, ചോദിക്കപ്പെട്ട ആൾ, ചോദിക്കപ്പെട്ട ആളോട് റസൂൽ ഇസ്ലാം എന്ത് പറഞ്ഞു, എന്താ പറഞ്ഞത്, റുദ്ദു സായില, റുദ്ദു സായില, എന്താ അർത്ഥം റുദ്ദു സായില പറഞ്ഞാൽ, ചോദിച്ചു വരുന്നവനെ നിങ്ങൾ തിരിച്ചയക്കണം. എങ്ങനെ തിരിച്ചയക്കണം, ഒലൂബി കലിമത്തിൻ തയ്യബ, എങ്ങനെ, ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടെങ്കിലും നിങ്ങളവരെ ചോദിക്കാൻ വരുന്നവനോട് എന്ത് പറഞ്ഞു, മുഖത്ത് മാംസം ഉണ്ടാവില്ല പരലോകത്ത് അല്ലേ. ചോദിക്കപ്പെട്ട ആളോട് എന്ത് പറഞ്ഞു, നിങ്ങൾ ഓലെ തിരിച്ചയക്കേണ്ടത് ഏറ്റവും ചുരുക്കം, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ
പിന്നെ അപ്പൊ അല്ലാഹു ചോദിക്കുന്നില്ല അല്ലെ. ഈ പ്രബോധന രംഗത്ത് പ്രവാചകന്മാരും ചെയ്യുന്നില്ല, ഒമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ, ഒരു ഒരു പ്രവാ ഒരു കൂലിയും അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർ ഈ നന്മ നിങ്ങൾക്ക് എത്തിക്കുന്നതിന് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല അല്ലെ. ഒമാ എന്നിട്ട് ബാക്കി ഒമാ ഒലാഅസ്അലുക്കും, നിങ്ങളുടെ മുതലൊന്നും അല്ലാഹു നിങ്ങളോട് ചോദിക്കുന്നില്ല. എന്നിട്ട് നിർബന്ധപൂർവ്വം നിങ്ങളോട് അല്ലാഹു സമ്പത്ത് കൊടുക്കണമെന്ന് നിങ്ങളോട് നിർബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പിശുക്കരായി മാറും. നിങ്ങളിലുള്ള നിങ്ങളുടെ മനസ്സിന്റെ അകത്തുള്ള എല്ലാ ചീത്ത ചിന്താഗതിയും അല്ലാഹു പുറത്തു കൊണ്ടു. പിന്നെ നിങ്ങളുടെ ഡാറ്റ ها أنتم هؤلاء تدعون لتنفقوا في سبيل الله فمنكم من يبخل ومن يبخل فإنما يبخل عن نفسه والله الغني وأنتم الفقراء وإن تتولوا يستبدل قوما غيركم ثم لا يكونوا أمثالكم നിങ്ങൾ ശ്രദ്ധിക്കുക 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 അൻതും നിങ്ങൾ നിങ്ങൾ ക്ഷണിക്കുന്നു ഇവരെ നിങ്ങൾ ഇവരെ ക്ഷണിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഇവരെ ക്ഷണിക്കുന്നു ലി തുൻഫിഖു ചെലവഴിക്കുന്നതിന് വേണ്ടി ഫീ സബീലില്ലാഹി അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി നിങ്ങൾ ഇവരെ ക്ഷണിക്കുന്നു ശ്രദ്ധിക്കുക നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ വേണ്ടി ഇവരെ ക്ഷണിക്കുന്നു. പിന്നെ ഫമിൻകും, എന്നാൽ നിങ്ങളിലുണ്ട് മൈ യബ്ഖൽ, പിശുക്ക് കാണിക്കുന്നവർ. വമൈ യബ്ഖൽ, ആരെങ്കിലും പിശുക്ക് കാണിച്ചാൽ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ധനം ചെലവഴിക്കാൻ വേണ്ടി ക്ഷണിച്ചാൽ അതിൽ പിശുക്ക് കാണിക്കുന്നുണ്ട് അല്ലേ. വല്ലാഹുൽ ഗനിയു വ അൻതുമുൽ ഫഖറാ, അല്ലാഹു ആകട്ടെ ആശ്രിതനും നിങ്ങൾ അല്ലാഹു അല്ല അല്ലാഹു ധന്യനും. അതന്നെയാണ് എന്റെ തരാറ് ജി, നേരെ ഓപ്പോസിറ്റ് ആ കളിക്കുക പറഞ്ഞോ. നിങ്ങൾ ആശ്രിതരാണ്, ദരിദ്രൻ എന്നാണ് എന്റെ മലയാള ഭാഷയിൽ, പക്ഷെ ആശ്രിതൻ നമുക്ക് എപ്പോഴും ആവശ്യമുണ്ട് അല്ലേ. അല്ലാഹുക്കാരെയും ആവശ്യമില്ല, മനുഷ്യന്മാർക്ക് സൃഷ്ടിയതൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ പിന്നെ ഇനി നിങ്ങൾ പിന്തിരിയുകയാണ്, ഈ പറഞ്ഞ ഒരുപാട് സൂറത്ത് മുഹമ്മദിൽ ഒരുപാട് നിയമം പറഞ്ഞില്ലേ ഉണ്ടോ, ആ നിയമങ്ങളിലെല്ലാം നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഉണ്ടോ. വൈൻ തത്തവല്ലോ എന്ന് പറയുമ്പോ നിങ്ങൾ ഈ ഒരു ആയത്തിന്റെ കഷ്ണത്തിൽ മാത്രം നിൽക്കാൻ പാടില്ല. സൂറത്ത് മുഹമ്മദിൽ ഇതുവരെ പറഞ്ഞ ഖുർആനിൽ പറയുന്ന മുഴുവൻ നിയമങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്തിരിയാണെങ്കിൽ അള്ളാഹു പകരം കൊണ്ടുവരും, പകരം കൊണ്ടുവരും അല്ലേ. ഖൗമൻ, ഒരു സമൂഹത്തെ, ഗൈറക്കും നിങ്ങളല്ലാത്ത, നിങ്ങളല്ലാത്ത നിലവിലുള്ള എല്ലാത്തിനും അള്ളാഹുവിന്റെയും ഒറ്റയടിക്ക് ഒന്നെന്ന് ചൊല്ലിയിട്ട് എല്ലാത്തിനും കൊന്നുകളിയും അള്ളാഹുക്ക് പണിയുണ്ടോ? ഇപ്പൊ കണ്ടങ്ങള് ഉക്രൈൻ വെർച്ചില്ലേ, ഇതൊക്കെ മുസ്ലിങ്ങളാണ് ചെയ്തെങ്കിലോ ഇപ്പോഴത്തെ എന്തായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ, രാജ്യം ഇപ്പം എന്തായി ഉണ്ടാവും? ഇതിലേറെയും ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ, അല്ലാണ്ട് തന്നെ നമ്മൾ പോറ്റി വളർത്തുന്നതല്ല അങ്ങനത്തെ അല്ലേ. തീവ്രവാദികൾ, ഭീകരവാദികൾ, ഈ വല്ലാതെ കടുംപിടുത്തം ദീനിൽ തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാത് പോകുന്നത് അപകടത്തിലേക്കാണ്. പിന്നെ ഓല് എല്ലാത്തിനും കാർക്കശി ആയിരുന്നു, അത് പറ്റില്ല, അത് പറ്റില്ല, അതിന് പറ്റില്ല, അങ്ങോട്ട് പറ്റില്ല, അങ്ങോട്ട് പറ്റില്ല, അങ്ങനെ ഇസ്ലാമിൻ്റെ വിശാലത മുഴുവൻ പോക്കിയിട്ട് ഇസ്ലാമിനെ ഇടുസായിട്ട് കുടുസായിട്ട് ഇസ്ലാമിനെ അവതരിപ്പിക്കും. പക്ഷേ എപ്പോഴാണ് ശത്രുക്കൾക്ക് നമ്മളുടെ നേരെ കയ്യോങ്ങാൻ അവസരം ഉണ്ടാകുക കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഇപ്പം ദീൻ പഠിക്കുമ്പോൾ, ദീൻ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പരിധിയിൽ കവിയാൻ പാടില്ല, പക്ഷേ ലാ തഴുത്തതു അതിരുവിടാൻ പാടില്ല. ആ പറഞ്ഞു പിന്നെ അവർ ആകുകയില്ല, പിന്നെ ആ പകരം കൊണ്ടുവരുന്ന സമൂഹം എന്താവൂല, നിങ്ങളെപ്പോലെ തരം താഴ്ന്ന സമൂഹം ആവൂല കേട്ടോ. കഴിഞ്ഞില്ലേ ഇൻഷാല്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന റബ്ബ ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه
فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صديقا നമ്മൾ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം സൂറത്തുൽ ഫജ്ർ എടുത്തു വെച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. കേട്ടോ, ആ ഭാഗം നമുക്ക് ആദ്യം മുതൽ വരണ്ടല്ലോ, ഇപ്പം ഓതി എടുത്താൽ പോരെ, കാരണം മറ്റൊക്കെ നിങ്ങളെ കയ്യിലുണ്ടല്ലോ. ഓക്കെ, അപ്പം അള്ളാഹു പറയുന്ന ഭാഗങ്ങൾ നമുക്ക് കേൾക്കണം. അള്ളാഹു എന്താ പറഞ്ഞത്? അതിൻ്റെ തൊട്ടു മുമ്പ് അവർ ദുനിയാവിൽ ഒരുപാട് ഫസാദുകൾ വർദ്ധിപ്പിച്ചു അല്ലേ. ഫക്സറു ഫിഹൽ ഫസാദ്, മുമ്പ് പറഞ്ഞ സമൂദ് ആദ് അല്ലേ ഇറമ് ഇവരൊക്കെ എന്ത് ചെയ്തു? ഒരുപാട് ഒരുപാട് ഫസാദുകൾ. ഫക്സറു ഫിഹൽ ഫസാദ് അല്ലേ. എന്നിട്ട് എന്ത് പറഞ്ഞു? അത് കാരണത്താൽ അള്ളാഹു അത് കാരണത്താൽ സബ്ബ അലൈഹിം അവരുടെ മേൽ ചൊരിഞ്ഞു. എന്ത്? സൗത്താദാം, ശിക്ഷയുടെ ചമ്മട്ടി അല്ലേ. ശിക്ഷയുടെ ഒരു ചമ്മട്ടി തന്നെ അവരുടെ നേരെ അള്ളാഹു ചൊരിഞ്ഞു അല്ലേ. അതിനുശേഷം അള്ളാഹു പറയുന്നു ഇന്ന റബ്ബക്ക ലബിൽ മിർസാദ്, തീർച്ചയായും നിൻ്റെ റബ്ബ് മിർസാദിലാണ്. നിൻ്റെ റബ്ബോടെ ഉള്ളത് മിർസാദിലാണ്. എന്താ മിർസാദ് എന്ന് പറഞ്ഞാൽ നിരീക്ഷണ കേന്ദ്രം. അള്ളാഹുവിടെ ഉള്ളത് നിരീക്ഷണ കേന്ദ്രം എന്താ? സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന സ്ഥലം അല്ലേ. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മിർസാദ് പതിസ്ഥലം ഒളിസ്ഥലം എന്നൊക്കെ പറയും. പതിസ്ഥലം ഒളിസ്ഥലം നിരീക്ഷണം കേന്ദ്രം കേട്ടോ. അപ്പം അള്ളാഹുവിടെ ഉണ്ട്. നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന റബ്ബോടെ ഉള്ളത്? എൻ്റെ റബ്ബ് നിരീക്ഷണ കേന്ദ്രത്തിലുണ്ട്. അവിടെ നിരീക്ഷണ കേന്ദ്രം ഈ പ്രപഞ്ചത്തിൽ മുഴുവനും അള്ളാഹുവിൻ്റെ നിരീക്ഷണ കേന്ദ്രത്തിലാണ്. അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ കാഴ്ചയിലും ശ്രദ്ധയിലുമാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ബോധം നമുക്കുണ്ടോ? നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും തോന്നാറുണ്ടോ? ഞാൻ ഓ അതെന്തുകൊണ്ട്? ഈമാനില്ല, അല്ലാഹു വിശ്വസിച്ചത് പറഞ്ഞതാണ്.
പറഞ്ഞതാണ് തോന്നി. പിന്നെ 90% ഉണ്ട് ഒറ്റപ്പെട്ടെ, മറ്റേ അയാൾ പറഞ്ഞ മാതിരി ഇപ്പോൾ ഇപ്പോഴത്തെ ഭരണാധികാരികൾ അങ്ങനെയുള്ള അതൊക്കെ ഒറ്റപ്പെട്ടാൻ പോകും. അതുപോലെ 90% ഒറ്റപ്പെട്ട സംഭവക്കാർ ഇവിടെ ഉണ്ട്. നമ്മളൊക്കെ വിചാരിക്കുന്ന പഠിച്ചോനെ ഒരു 2% ആയി കിട്ടിയാൽ മതി അല്ലെ അള്ളാഹ് അനുഗ്രഹിച്ചു തോന്നാം. എന്നാൽ അത്രയും പിറകിലുള്ളത് കാരണം 90% ഒരാൾക്ക് എന്ത് വേണ്ടി 10% ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം നമ്മൾ മനസ്സുമല്ല ആണോ? എങ്ങനെയാ നമ്മളെ സൃഷ്ടിച്ച്? അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച എങ്ങനെയാ? മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എങ്ങനെയാടോ? മലക്കുകളും മനുഷ്യൻ തമ്മിൽ വ്യത്യാസം എന്താ? മലക്കുകൾ മയസൂമാണ്, പാപസുരക്ഷിതരാണ്. കാരണം എന്താ? അൽ മലായിക്കത്തു മുറക്കബത്തുൻ, അവരെ ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാ? എങ്ങനെയാ അവര് അവരെ ബിലാ ഷെഹുവത്തിൻ, എങ്ങനെയാണ് ഘടിപ്പിച്ചത്? ഒരു ഷെഹുവത്തും ഇല്ല അവർക്ക്, ആഗ്രഹങ്ങളും മോഹങ്ങളൊന്നും ആർക്കില്ല. നമ്മളെ സൃഷ്ടിച്ചതോ? അൽ ഇൻസാനു മുറക്കബുൻ, മനുഷ്യന്മാരെ സൃഷ്ടിച്ചതോ എങ്ങനെയാ? എങ്ങനെയാ? ബി ഷെഹുവത്തിൻ വ അഖ്ലിൻ, ബുദ്ധിയും വിവേചന കഴിവുണ്ട്, ഒരുപാട് ലോഡ് കണക്കിനുള്ള ആഗ്രഹങ്ങളുണ്ട് അല്ലേ? അല്ലേ? മനുഷ്യനെയോ മൃഗങ്ങളെയോ? അൽ ഹയവാൻ മുറക്കബുൻ, മൃഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാ? ബിലാ അഖ്ലിൻ, ബുദ്ധിയില്ല, എന്നാൽ ഓൾക്ക് ബിലാ ഷെഹുവത്തിൻ, പ്രത്യേക മോഹങ്ങളൊന്നുമില്ല. കുറേ പൈസ ഉണ്ടാക്കണം, ഓനെ കൊല്ലണം, ഇവനെ കൊല്ലണം, അങ്ങനത്തെ ഒരു മോഹവുമില്ല ഉണ്ടോ? അപ്പം മനുഷ്യൻ നന്നാ തെറ്റുകൾ വരും മനസ്സേ. അങ്ങനെ നമ്മളെ മനസ്സിനകത്ത് ഒരുപാട് മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമ്മളെ ഉള്ളിലുള്ളതാണ്. അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ? അല്ലേ? അതുകൊണ്ടല്ലേ എന്ത് പറഞ്ഞത്? അമ്മാമൻ ഖാഫ മക്കാമ റബ്ബിഹി വ നഹൻ നഫ്സ, ആ മോഹങ്ങളെ തടയാൻ കഴിയണം. തടയാന്നുള്ള പണിയല്ല ഇപ്പം നമ്മളുള്ളത്. പക്ഷേ 100% കഴിയില്ല. 90% കഴിഞ്ഞ ആൾക്കാർ ഇവിടെ ഉണ്ട്, നടക്കട്ടെ, അത് ഓലടിക്കട്ടെ. അപ്പോൾ അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? നമ്മളിപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്? ഇന്ന റബ്ബക്ക ലബിൽ, നിൻ്റെ റബ്ബ് നിരീക്ഷണ കേന്ദ്രത്തിലാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സത്യം പറഞ്ഞാൽ മൃഗങ്ങളൊക്കെ വേട്ടാടാൻ വേണ്ടിയിട്ട് ഇരിക്കൂലേ ഒളിത്താവളത്തിൽ, അങ്ങനത്തെ അതിനാണ് അറബിയിൽ എന്ത് പറയുക. കാരണം മൃഗം ഇങ്ങോട്ട് കാണരുത്, എന്നാൽ മൃഗത്തിനെ വേട്ടാടും വേണം. അതുപോലെ നമ്മൾ റബ്ബിന് അങ്ങോട്ട് കാണൂല, റബ്ബ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും. എന്താ കാരണം? ഇന്ന റബ്ബക്ക, ഈ ഒരൊറ്റ ആയത്ത് ഇന്ന് ഭൂമിയിലുള്ള എല്ലാവരും കൂടി പഠിച്ചാലോ, അത് പകർത്തുകയും ചെയ്താലോ, ഈ ലോകത്തായി ഇവിടെ ഒരു കൊലപാതകവും നടക്കൂല, ഉണ്ടാവോ? ഒരു ഉമ്മനി ആരും കൊല്ലൂല, ബാപ്പനാരും കൊല്ലൂല, ഏട്ടന്മാരെ കൊല്ലൂല, ആർക്കും പണം വേണ്ട, വണ്ടിക്കേണ്ട, പറ്റിക്കേണ്ട, ഒന്നും വേണ്ട. വേണോ? വേണോ? ഇപ്പം എങ്ങനെ? ഇപ്പം നല്ലോണം നിന്നുകൊണ്ട് തോളിലിരുന്നിട്ട് കുട്ടും അല്ലേ? കൂട്ടുകാരായിട്ട് കള്ളുകുപ്പി വാങ്ങി കുടിക്കും, എന്നിട്ട് കുറച്ച് കുടിച്ച് കഴിഞ്ഞാൽ ഒരുത്തനൊരുത്തനെ കുത്തും അല്ലേ? ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നല്ലേ, ഇപ്പം രാജ്യം മുഴുവനും കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുക. ഇപ്പം റഷ്യ ഉക്രൈനെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുക അല്ലേ? ഈ ഇന്ന റബ്ബക്ക ലബിൽ മിർസ എന്ന് നമ്മൾ പറഞ്ഞ ആളുകളൊക്കെ പഠിപ്പിച്ചാലോ? ഏതെങ്കിലും ആൾ പഠിച്ചു നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഇന്ന റബ്ബക്ക ലബിൽ മിർസ ഉള്ള ആയത്ത് ഉണ്ടോ? ഈ ഇന്നിപ്പോൾ രാജ്യത്ത് എത്ര കുടുംബങ്ങളാണ് ശിഥിലാവുന്നത് അല്ലേ? എന്താ കാരണം? ഈ ഒരൊറ്റ ആയത്ത് പഠിച്ചിരുന്നെങ്കിലോ, ഇന്ന റബ്ബക്ക ലബിൽ മിർസ എന്നുള്ളൊരു ആയത്ത് പഠിച്ചിരുന്നെങ്കിലോ ഒന്നും കഴിയില്ല. ഇവിടെ എല്ലാവരും ശരി മാത്രം ചെയ്യുന്നവരായി മാറും അല്ലേ? എന്താ പറഞ്ഞത്? ഇന്ന റബ്ബക്ക ലബിൽ, അപ്പോൾ നിന്റെ റബ്ബ്. ഇത് പാരടാ പറഞ്ഞത്? ആദിനോടും സമൂദിനോടും ഇറമിനോടുമാണോ? ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരോട് പറഞ്ഞാണ് നിന്ന റബ്ബക്ക ലബിൽ. പിന്നെ ഫ അമ്മൽ ഇൻസാൻ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ കാര്യം ആരോ ആരെക്കുറിച്ചാണ്? ഇറമിനെ കുറിച്ചല്ല, ആദിനെ കുറിച്ചല്ല, പിന്നെ സമൂദിനെ കുറിച്ചല്ല, പിന്നെ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അൽ ഇൻസാൻ, മനുഷ്യന്മാർ. മനുഷ്യൻ ഓ, ബാക്കി അത് അൾസസ്നാ, സാധാരണ മനുഷ്യൻ വേറെ, അൾസസും വേറെ. അപ്പോൾ അതൊന്നുമില്ല, ഇൻസാൻ എന്ന് പറയുന്ന എല്ലാവരും. എന്താ ഇൻസാൻ? അൽ ഇൻസാനും ഹയവാനും നാത്തിക്ക്, എന്താ അർത്ഥം? സംസാരിക്കുന്ന, ജീവിക്കുക, എന്തെന്ന് പറയുക, ആശയവിനിമയം നടത്തുന്ന അല്ലേ? അൽ ഇൻസാനും ഹയവാനും നാത്തിക്ക്, എന്താണ് അൽ ഇൻസാനും ഹയവാനും നാത്തിക്ക് അല്ലേ?
എന്നാൽ ഒൽ ഹയവാനും ഹയവാനും ഓയർനാത്യൻ സംസാരിക്കാൻ കേട്ടോ. ഒരു ഒരു സ്ഥലത്ത് ഒരു സിംഹം ചെയ്യില്ല, മൈക്കെട്ടിയിട്ട് പ്രസംഗിക്കില്ല, ആന പ്രസംഗിക്കില്ല, ഉണ്ടോ? എന്താ കാരണം? അത് ഓയർനാത്തിക്കാണ്, അത് ഓയർനാത്തിക്കാണ്. ഓക്കെ, അപ്പം ഇന്ന റബ്ബക്ക ലബിൽ മിർസാദ് ഫഅമ്മൽ ഇൻസാൻ, എന്നാൽ മനുഷ്യന്മാർ ഇദാ മബുത്തലാഹു, അവനെ പരീക്ഷിച്ചാൽ, ഇബുത്തല ഇബുത്തല പരീക്ഷിച്ചു, ഇദാ ഇബുത്തലാഹു, അവനെ മനുഷ്യനെ പരീക്ഷിച്ചാൽ, ഫഅമ്മൽ ഇൻസാൻ, എന്നാൽ മനുഷ്യൻ, ഇദാ മബുത്തലാഹു, അവനെ പരീക്ഷിച്ചാൽ, റബ്ബുഹു, അവൻ്റെ റബ്ബ്, അവൻ്റെ റബ്ബ് അവനെ എങ്ങനെ, ഫ അങ്ങനെ, അക്രമഹു, അക്രമ അക്രമ ആദരിച്ചു, നാട്ടോ മലയാള അർത്ഥം ആദരിച്ചു അക്രമ. അപ്പം എങ്ങനെ ആദരിക്കണം? അക്രമ ബിൽ മാലി, എങ്ങനെ ആദരിച്ചു? ആ ഒരുപാടും പൈസ കൊടുത്തിട്ട് അല്ലേ, മനുഷ്യന്മാരെ, മനുഷ്യന്മാരിലാരുപെടും? മുസ്ലിം പെടും, ക്രിസ്ത്യാനി പെടും, ഹിന്ദുക്കൾ പെടും, ജൂതന്മാർ പെടും, എല്ലാ വിഭാഗം പെടൂലേ, എല്ലാവരും പെടൂലേ, പെടൂലേ, പെടും. അവരെ അള്ളാഹു ധനം കൊടുത്ത് എന്ത് ചെയ്തു? ആദരിച്ചു. അങ്ങനെ ആദരിച്ചാലും നിങ്ങൾ കണ്ടില്ലേ? ഇല്ലേ? ചിലപ്പോൾ ഇങ്ങോട്ട് ഉണ്ടാവും അല്ലേ. ഒരു ഒന്നും കൊടുക്കാണ്ടതുകൊണ്ട് ഇവിടെ ഭൂമിയിൽ ഇഷ്ടം പോലെ കൊടുത്തുകൊണ്ട്, അതാണ് ഫഅമ്മൽ ഇൻസാൻ, എന്നാൽ മനുഷ്യന്മാർ എന്ത് ചെയ്തു? അക്രമഹു, അവനെ അള്ളാഹു എന്ത് ചെയ്തു? ബഹുമാനിച്ചു. അപ്പോൾ അമ്മൽ ഇൻസാൻ ഇതാ മബുത്തലാഹു റബ്ബുഹു ഫ അക്രമഹു, അവനെന്ത് ചെയ്തു? സാമ്പത്തികമായിട്ട് അനുഗ്രഹിച്ചു അല്ലേ. ഫ അക്രമഹു വനഅമഹു, നഅമ അതും അനുഗ്രഹിച്ചു, അനുഗ്രഹങ്ങൾ വേറെ കൊടുത്തു അല്ലേ. നഅമ അക്രമ, നഅമ നഅമ വസ്സ, മറ്റെല്ലാ കാര്യങ്ങളിലും വിശാലത നൽകി, അതാണ് അനുഗ്രഹിച്ചു പറഞ്ഞാൽ, മറ്റെല്ലാ കാര്യങ്ങളിലും വിശാലത നൽകി. വസ്സ സീനാണ്, കണ്ണ് കാണില്ല ഞങ്ങൾക്ക്. അപ്പം വിശാലത നൽകി എല്ലാ കാര്യങ്ങളിലും. ഇപ്പോ കേൾക്കാം, ഞാൻ ആയത്ത് പറഞ്ഞിട്ട് പറയാം. അമ്മൽ ഇൻസാൻ, എന്നാൽ മനുഷ്യന്മാർ, ഇദാ മബുത്തലാഹു റബ്ബുഹു, അവൻ്റെ റബ്ബ് അവനെ പരീക്ഷിച്ചാൽ എങ്ങനെ, ഫ അക്രമഹു, എന്നിട്ട് അവൻ ഒരുപാട് സമ്പത്ത് നൽകി അനുഗ്രഹിച്ചു, വൻ അമഹു, മറ്റനുഗ്രഹങ്ങൾ കൊണ്ട് വിശാലമായി അനുഗ്രഹിച്ചു. അപ്പോൾ എന്ത് പറയും? ഫ യഖൂലു, അവൻ പറയും, റബ്ബി അഹാനൻ, റബ്ബി അക്രമൻ, റബ്ബി അക്രമൻ, എൻ്റെ റബ്ബ് എനിക്ക് ഒരുപാട് നൽകി, അക്രമ അക്രമനി അല്ലേ, അൽത്താനി എനിക്ക് നൽകി, അൽത്താനി എൻ്റെ റബ്ബ് എനിക്ക് ഒരുപാട് നൽകി, എൻ്റെ റബ്ബ് എന്നെ ഒരുപാട് നൽകി ആദരിച്ചു, കേട്ടോ, എൻ്റെ റബ്ബ് എനിക്ക് ഒരുപാട് നൽകി, അക്രമനി എന്നെ ആദരിച്ചു, എന്നെ എൻ്റെ റബ്ബ് എനിക്ക് ഒരുപാട് നൽകി ആദരിച്ചു. കിട്ടിയോ എന്താ പറയുക അല്ലേ, മനുഷ്യന്മാരിൽ കിട്ടിയോ എന്താ പറയുക? നിങ്ങൾക്കിപ്പോൾ നല്ലൊരു വീട്, നല്ല വലിയ വിലപിടിപ്പുള്ള കാറ്, പിന്നെ നല്ല പഠനം നിർവഹിച്ച മക്കൾ, ഇതൊക്കെ എന്താണ്? നഅമയാണ് അല്ലേ, നിയമത്താന്നല്ലേ പറയുക അല്ലേ. അങ്ങനെ അള്ളാഹു നൽകിയാൽ, അത് പരീക്ഷിച്ചാൽ എന്നാ പറഞ്ഞു, അത് നൽകിയിട്ട് അള്ളാഹു, അപ്പം അതും അനുഗ്രഹീതമായ മക്കളും കാറും വീടും ആരോഗ്യവും ഒക്കെ നഅമയപ്പെടും. ഓ, ചിലർ പറയും എനിക്ക് ഇന്ന് വരെ ഒരു പനി പോലും ഉണ്ടായില്ല, അള്ളാഹൻ്റെ കൃപയുണ്ട്. അങ്ങനെ പറയാം, അള്ളാഹൻ്റെ കൃപയുണ്ട്. അഹങ്കാരം പറയാ, ഇതൊരു പരീക്ഷണങ്ങൾക്കാണോ പറയാ? ഇതുവരെ അള്ളാഹു എന്നെ പരീക്ഷിച്ചത് ഇങ്ങനെയാണ്, അങ്ങനെ അറിയോ? എന്നെ പരീക്ഷിച്ചതാണ് ഈ വീട്, എന്നെ പരീക്ഷിച്ചതാണ് ഈ കാറ്, അങ്ങനെ അറിയാൻ പറയോ? ഇതൊക്കെ അനുഗ്രഹിച്ചതാ റബ്ബി, എൻ്റെ റബ്ബ് അക്രമി എന്താക്കി എന്നെ, എനിക്ക് നൽകി, എന്നെ നൽകി ആദരിച്ചു, കേട്ടോ, എനിക്കൊരുപാട് നൽകി, എന്നെ ആദരിച്ചു, അങ്ങനെ എൻ്റെ റബ്ബ് എന്നെ ഒരുപാട് നൽകി ആദരിച്ചു. നമ്മൾ പറയോ പരീക്ഷണമെന്ന്? മക്കൾ വല്ലാണ്ട് പഠിച്ച് നല്ല ഉദ്യോഗം നേടി
അവർക്ക് ഒരാൾ അമേരിക്കയിൽ, ഒരാൾ ആഫ്രിക്കയിൽ, ഒരാൾ റഷ്യയിലും, ഒരാൾ ഉക്രൈനിലും. ഇപ്പോൾ ഉക്രൈനിലാണ് എന്ത് പറയും? അല്ല, ആലോചിക്കുന്നത് നമ്മൾ അനുഗ്രഹമായി തോന്നുന്നു, നമുക്ക് പരീക്ഷണം തോന്നൂല. പക്ഷെ അള്ളാഹു നമ്മളെ മക്കളെ അങ്ങനെ എന്ത് ചെയ്തു? പല ഭാഗത്താക്കി അല്ലേ. അങ്ങനെ അമേരിക്കയിൽ പോയാൽ അവിടെ ഉള്ള ഒരു റഷ്യക്കാരത്തിൽ കെട്ടി അവിടെ കൂടി. ബേർത്ത് നമ്മൾ മോണ്ടെ ഓന് ഫിലിപ്പൈനിൽ കെട്ടി, ഓനും അവിടെ കൂടി. അങ്ങനെ എത്ര കുടുംബമുണ്ട് ഇവിടെ, ഇല്ലേ? ഉണ്ടോ? ഇല്ല, ഇല്ല. അപ്പോൾ അത് പരീക്ഷണമാണോ? ഓന് ഇനി അതും കെട്ടിയില്ല, നിങ്ങൾ കെട്ടിച്ച തന്നെ ഇത് പോയി. നിങ്ങൾ തിരിഞ്ഞു നോക്കല്ലേ അപ്പോഴോ? ഇതിപ്പോ എന്താ ആവുക നിങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. അല്ല തന്ന റബ്ബ പറഞ്ഞ പരീക്ഷണമാണ്. മനുഷ്യന്മാർക്ക് ഞാൻ കൊടുക്കും, ഒരുപാട് കൊടുക്കും. മക്കൾ യോഗ്യരാന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾ അഹങ്കരിച്ച് അഹംഭാവികളായി നടക്കും. മനസ്സിലെ? ആണും പെണ്ണും തള്ളിയും തന്തി അങ്ങനെ ഉണ്ട. ഇപ്പം നിങ്ങളെ ഗേറ്റിൻ്റെ മുമ്പിൽ ഡോക്ടർ ഇഷാം എന്നൊരു ബോർഡ് വെച്ചു, നിങ്ങളെ മോൻ്റെ പേര് ഡോക്ടർ ഇഷാം. ഓൻ MBBSന് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ബോർഡ് എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഓൻ കെട്ടിയവൻ ഡോക്ടർ ആണെങ്കിലോ അതിൻ്റെ ഒരു ബോർഡ് കൂടി അല്ലേ, രണ്ട് ബോർഡായി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ അവിടെ വന്നു നിന്നിട്ടോ ഇതൊക്കെ പരീക്ഷണം പറയുന്നത് പറയാ ആണോ? നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക? നിങ്ങളെ കാറിൽ നിങ്ങളാ ആ ഡോക്ടറെ ബോർഡ് വെച്ച് അതും വായിച്ച് നിങ്ങളെ വീട്ടിലേക്ക് ഇങ്ങനെ കാറ് തിരിഞ്ഞ് വരുമ്പോൾ കണ്ടാവും എൻ്റെ ഹാല് പറഞ്ഞാന്ന്. ആ കാറ് അങ്ങനെ തിരിഞ്ഞ് വരികയാണ്, എന്തു പറയും? പഠിച്ചവൻ്റെ റബ്ബി അക്രമൻ, എൻ്റെ റബ്ബിനെ ഒരുപാട് നൽകി ആദരിച്ചിരുന്നു അല്ലേ. ഇരുന്നു അപ്പോൾ ഈ ആയത്തൊക്കെ ഓതുമ്പോൾ നമ്മളെ കൽബിലേക്ക് വരേണ്ട കാര്യം, അമ്മൽ ഇൻസാമിദ മബുത്തലാഹു റബ്ബുഹു ഫ അക്രമഹു വന അമഹു ഫ യഖൂലു, അവൻ പറയുന്നു റബ്ബി അക്രമൻ, എൻ്റെ റബ്ബനെ. എന്നാൽ ഇത് മനുഷ്യന്മാരുടെ സ്വഭാവം കേട്ടോ, പരീക്ഷിക്കാന്ന് അറിയില്ല. അള്ളാഹു ഞങ്ങളെ പരീക്ഷിക്കുകയാണ്, ഈ പൊര തന്ന്, ഈ കാറ് തന്ന്, ഈ മക്കളെ തന്ന്, മനസ്സിലായോ, ഈ ആരോഗ്യമുള്ള ശരീരം തന്നൊക്കെ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണെന്ന് നമ്മൾ ഒരിക്കലും ഒരു നേരം പോലും ഇന്ന് വരെ ചിന്തിച്ചില്ല. എന്ത് ചെയ്യണം? ഞാൻ ഈ ആയത്ത് വിശദീകരിക്കുന്ന വരെ ചിന്തിച്ചണോ ഇതൊരു പരീക്ഷണമെന്ന്? എൻ്റെ ഈ തടിയും പെണ്ണും എനിക്കൊരു പരീക്ഷണമാണ് അല്ലേ? പക്ഷെ തടി ഇല്ലാത്തോലോ എന്താ പറയുക, എന്ത് കുടിക്കുന്നറിയാ? തടി ഇല്ലാത്തോലോട് എന്ത് കുടിക്കുക? എന്ത് കൂടാണ്? പരസ്യത്തിലൊക്കെ ഇല്ലേ? ഓ ബൂസ്റ്റ് ഒന്നല്ല, പഞ്ചജീരക കൂടം. മെലിഞ്ഞൊട്ടി നിൽക്കുന്ന ആളുകൾ ഇവളെപ്പോലാകാൻ പഞ്ചജീരക കൂടം ഇരുന്നോ? ഇവളോ മെലിഞ്ഞൊട്ടാൻ പഞ്ചജീരക കൂടം അല്ലേ? തടിയുള്ളവരത് പറയുന്നു അല്ലേ? അല്ലേ, തടി ഇല്ലാത്തവരിത് പറയുന്നു അല്ലേ? ഓരോരുത്തരും അങ്ങനെ. പൈസ ഉള്ളവർക്ക് പൈസ ഉണ്ടായതുകൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ. പൈസ ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ട സന്ദർഭമുണ്ടോ ജീവിതത്തിൽ? ഉണ്ട്, ഒരുപാടുണ്ടായിട്ടില്ല അല്ലേ? ഇത് പൈസക്ക് വേണം പൈസ, പക്ഷെ അത് നമുക്ക് എന്തിനു മതി? അത് നമ്മളെ ഭരിക്കരുത്. പൈസ നമ്മുടെ കൽബിൽ വിൽക്കാറുണ്ട്, പൈസ നമ്മളുടെ അലമാരിൽ മാത്രമേ കയറാവൂ. അങ്ങനെ പൈസ നമ്മളുടെ കൽബ് കയറരുത്. എവിടെ കയറണം? അലമാരിൽ കയറാം, അവിടെ നോട്ടെ. അത് അള്ളാഹു തന്നാണ്, അതിന് കണക്ക് വെച്ച് തെക്കാത്തും കൊടുത്തു തെക്കിയും കൊടുത്തു, അപ്പോൾ അത് ക്ലീനായി. അത് എവിടെയുള്ളത്? നമ്മളെ കൽബിലാണ്ടാ നമ്മളടുത്ത് പൈസ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുന്നത്? അമ്മൽ ഇൻസാൻ ഇദാ മബ്തലാഹു റബ്ബുഹു ഫ അക്രമഹു വന അമഹു ഫയഖൂൽ റബ്ബി അക്രമൻ വമ്മ. എന്നാൽ ഇദാ മബ്തലാഹു, അവനെ പരീക്ഷിച്ചു, ഫഖദറ അലൈഹി റിസ്ഖഹു, അവൻ്റെ ഉപജീവനം വരെ പരിമിതപ്പെടുത്തി. ഖദറ, ഖദറ പരിമിതപ്പെടുത്തി. ഇനി പരിമിതപ്പെടുത്തിയാണെന്താ കുറച്ചു കേട്ടോ, ഒന്ന് കതറാക്കി, ഒന്ന് ക്ലിപ്തപ്പെടുത്തി. റിസ്ക് പോലും ഏയ്, അങ്ങനെ ഒരു കാലം ഇല്ലായിരുന്നു. ഒരു 40 കൊല്ലം മുമ്പ് ഇതിൽ 50 വയസ്സുള്ളവരൊക്കെ നിന്നാട്ടെ, നിൽക്കൂല. എനിക്കറിയാ എനിക്ക് 80 അല്ലേ, ആ മേലെയാണ് വേണ്ടത്, താഴെ. ആ എന്നാ ഇരുന്ന് വിളിക്കും, ഇപ്പം അത്ര വേണ്ടു, തൽക്കാലത്ത് മതി. എന്തിനാ അറിയോ? 50 വയസ്സിൻ്റെ മുകളിലുള്ള എല്ലാവർക്കും അറിയാം ഇവിടെ ഒരുപാട് ദാരിദ്ര്യം ഉണ്ടായിരുന്നു അല്ലേ? ഇല്ലേ, അറിയില്ലേ? ഉച്ചക്ക് എന്താ ഉണ്ടാക്കുക എന്ന് ചിന്തിച്ചിരുന്നൊരു കാലം. കഞ്ഞിയാണോ നല്ലത്, ചോറ്, ചോറിനുള്ള വേണ്ട
കഞ്ഞി തന്നാൽ അത് ഇങ്ങനെ ചുണ്ടുമിലച്ചിട്ട് ബറ്റാക്കി മാറ്റിയിട്ട് തന്ന ചമ്മന്തി കൂടി ഏൽട്ടിട്ട് ഭാര്യത്തുന്നുണ്ട്. ആദ്യം വെള്ളം കുടിക്കും, ഓർമ്മണ്ടോ? ഏ നല്ലോണം ഓർമ്മയുണ്ട്, നല്ലോണം ഓർമ്മയുണ്ട്. എന്ത് കുന്തത്തിലെ ജോലി ചെയ്ത്? PSN പബ്ലിക് റിലേഷനിൽ ഓഫീസറായിട്ട് അല്ലേ. അത് കിട്ടുന്നതിന് മുമ്പുള്ള ഹാല് നമ്മൾ കുറേ അറിയാം, എനിക്കും അറിയാം, എനിക്കും അറിയാം കേട്ടോ. കാരണം എൻ്റെ വാപ്പ നിങ്ങളെ നാട്ടിൽ ജോലി ചെയ്തുണ്ട് എന്നുള്ളൂ. എൻ്റെ വാപ്പ അവിടെ എടത്തനാട്ടുകാരാ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു 2 വയസ്സുള്ള സമയത്ത് അവിടെ പോയിട്ടുണ്ട്. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. കുറേ ചേരാട്ടൻ ഓർമ്മയുണ്ട് നിങ്ങളുള്ള കണ്ണിൽ, അത് മാത്രമേ ഉള്ളൂ. ആക്ക് ഓർമ്മ ഉണ്ടാവും. പാമ്പ് തന്നെ ഉള്ളൂ അവിടെ. അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോകണ്ടോ? ഓട്ടെ, അവിടെ സംഭവം ആയിക്കോട്ടെ കേട്ടോ. നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് പോയാൽ മതി, സംഭവമുള്ളവർത്തേക്ക്. സംഭവം ഇല്ലാത്തവർക്ക് കേൾ സംഭവത്തിലുള്ള കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, നമുക്ക് ഭക്ഷണത്തിൻ്റെ പരിമിതപ്പെടുത്തിയ കാലം നമുക്ക് ഓർമ്മയുണ്ട്. അതൊരു പരീക്ഷണമായിരുന്നു അല്ലേ. കഞ്ഞില്ല, ചമ്മന്തി ഇല്ല, എന്താ ചെയ്യുക? പൂളക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ വറവിട്ട് കിട്ടിയാൽ വലിയ കിട്ടില്ല. ഇപ്പോഴോ? ഇപ്പം എന്താ ഹാല്? ഇപ്പം നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വേണോ? നിൽക്കണ്ട അല്ലേ. അന്നോ പയമ്പള്ളം പോലും 7:53 കയ്യിലിട്ടിട്ട് കോരി കുടിച്ചിട്ടുണ്ട്. മറന്നു പോകില്ല. അതുകൊണ്ടാണ് ഈ 50 ഞാൻ ചോദിക്കാൻ കാരണം, നീപ്പിച്ചത്. ഓർമ്മണ്ടോ അങ്ങനെ ഒരു കാലം? ഏഹ്, പയമ്പള്ളം കുടിച്ചില്ല. അന്ന് എൻ്റെ വാപ്പ കരിക്കച്ചോടാ 60 കഴിഞ്ഞവർക്ക് ഓർമ്മ ഉണ്ടാവുന്നു അല്ല, ഒക്കെ തെറ്റാണ്. അന്നെന്തിൻ്റെ എത്തിങ്ങാനെ കൊണ്ടാക്കി എനിക്ക് എവിടെ എത്തിങ്ങാനെ എവിടെ ഉണ്ടായിരുന്നു ഈ അന്നെന്തിൻ്റെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി കുട്ടികളധികമായിട്ടോ? ഏ ജീരുന്നോട്ടോ. അതായത് ഒരു കാലഘട്ടം. നമ്മളിപ്പം ഈ പറഞ്ഞ കാര്യമൊക്കെ ഇവിടെ പറയാൻ പോകുന്നുണ്ട്, നിങ്ങൾ വിചാറാണ്ട, എടുക്കാൻ നേരമില്ല അല്ലേ. അപ്പം എന്താ നമ്മൾ പറഞ്ഞത്? ഫമ്മൽ ഇൻസാൻ, എന്നാൽ മനുഷ്യന്മാരുണ്ട്. ഇതാ മബുത്തലാഹു, അവനെ പരീക്ഷിച്ചു. അവൻ്റെ ഭക്ഷണം പോലും പരിമിതപ്പെടുത്തി, കുറച്ചു ക്ലിപ്തപ്പെടുത്തി. ഏയ്, രാവിലത്തേക്കില്ല, ഉച്ചക്കലത്തേക്കില്ല. രാത്രി ബാപ്പ പണി കഴിഞ്ഞ് വരുന്ന കാത്തുക്കണവരെ ആൾക്കാരുണ്ട്. അറിയങ്ങൾ അറിയോ? ഒരു 10 കൊല്ലം മുമ്പ് ബാപ്പ ഉണക്കലയിലും പിന്നെ പരിപ്പും ചീരിയൊക്കെ ആയിട്ട് വരും രാത്രി അല്ലേ. അല്ലെ, അങ്ങ് ഓർമ്മല്ലേ സ്ഥലം അല്ലേ? എത്ര വയസ്സായി? 63. നല്ലോണം ഓർമ്മയുണ്ട് അല്ലേ ഇരുന്നു. അപ്പം വളരെ എന്താ പറയുക, അതൊരു പക്ഷേ അന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു അല്ലേ. അതോ കുടിച്ച് കിടക്കുമ്പോൾ ഉമ്മക്കും മക്കൾക്കും ഇടയിലൊക്കെ സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പം ബിരിയാണി തിന്നുന്ന മക്കൾക്ക് നമ്മളെ വേണ്ട, അതും തിന്നാണ്ട് പോയിട്ട് എന്ത് ലുൽമ ഉണ്ടാക്കേണ്ടതെന്നാണ്. ഈ ശരീരം കൊണ്ട് എന്ത് ലുൽമ ഉണ്ടാക്കാൻ കഴിയുന്ന ആലോചിച്ചുകൊണ്ട് നടക്കുക അല്ലേ. മുമ്പതല്ല, മുമ്പ് ഉമ്മൻ്റെ ഒരു കാലിനോ കൈക്കോ അവിടെ ഒരു വേദന വന്നാൽ അവിടെ നമുക്ക് ഉറക്കില്ല, ഉമ്മാൻ്റെ സങ്കടം നമുക്ക് താങ്ങാൻ കഴിയില്ല. ഇന്നോ കള്ളക്കരച്ചിലാണ് കള്ള, എന്നിട്ട് അടി ഇരിഞ്ഞിരിക്കും. അങ്ങനല്ലേ ഇത് അങ്ങനെ ആക്കി രണ്ടും പറയാം. എന്തായിട്ട് അർത്ഥം? ആൾക്ക് അനക്ക് തോന്നിയോന്നല്ലേ ചോദിച്ചത്, ലോകത്ത് അങ്ങനല്ലേന്നാ ചോദിച്ചത്. ഏ അനക്ക് തോന്നിയോല്ലേന്ന് എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല ജീവിതം കേട്ടോ. സാധാരണഗതിയിൽ ഉമ്മാനിയും ഒന്നൊക്കെ സ്നേഹിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. അത് എന്താ പറയുക, ആദരവും കാരുണ്യമൊക്കെ ഉള്ള അല്ലേ. ഒരു വിരലൊക്കെ മുറിഞ്ഞാൽ തന്നെ രക്തം വന്നു കഴിഞ്ഞാൽ തലറ്റുന്ന വരെ പെൺകുട്ടികളുണ്ട് അല്ലേ. ഇപ്പോഴോ ഉമ്മൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വന്നാലോ? ആ അതില്ലേ ബാൻഡേജ് അടുത്ത് കെട്ടിക്കളി. ഉമ്മാജി ആ പാത്രം കൈ തരുമോ? പാത്രം നിങ്ങൾ തന്നെ കഴിയാൻ മതി. ഇന്നിട്ട് വേണം എൻ്റെ കൈ കൂടി മുറിയേ. നിങ്ങൾക്ക് അസൂയല്ലേ എൻ്റെ കൈ ഇങ്ങനെ നിന്നിട്ട്. ഇപ്പം വരലാണല്ലോ കാര്യമായ സാധനം പെൺകുട്ടിയൊക്കെ അല്ലേ. അതൊക്കെ വളരെ എന്തായിരിക്കും, ചുവപ്പൊക്കെ തേച്ച് അല്ലേ, ചൂട്ടക്സൊക്കെ അടിച്ച് ആണല്ലേ. ജിഞ്ഞത് കേട്ടോ പോട്ടെ. അപ്പം പറയാം. അപ്പം നമ്മൾ പറഞ്ഞത്, അമ്മൽ ഇൻസാൻ, എന്നാൽ മനുഷ്യന്മാർ, ഇതാ മബുത്തലാഹു, അവനെ പരീക്ഷിച്ചാൽ അള്ളാഹു അവനെ, ഫഖദറ അലൈഹി റിസ്ഖഹു, അവൻ്റെ ഭക്ഷണം പോലും അള്ളാഹു എന്ത് ചെയ്തു, പരിമിതപ്പെടുത്തി അല്ലേ.
ഫയഖൂലു, അപ്പോൾ അവൻ പറയുന്നത് റബ്ബി, എൻ്റെ റബ്ബ്, അഹാനൻ, എന്ത് ചെയ്തു, അഹാനൻ, എന്നെ അതല്ലനി, എന്നെ നിന്ദിച്ചു. അതല്ലനി, അഹാനൻ എന്നാൽ എന്നെ നിന്ദിച്ചു കേട്ടോ. അതല്ലനി, എന്നെ ദില്ലത്തിലാക്കി, എന്നെ നിന്ദിച്ചു, എന്നെ നിന്ദിച്ചു, അല്ലെ എന്നെ അവഗണിച്ചു, അവഗണിച്ചു, എൻ്റെ റബ്ബ് എന്നെ അവഗണിച്ചു, ഏയ് എന്നെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ റബ്ബ് നല്ലോണം കൊടുത്തപ്പോൾ എന്ത് പറഞ്ഞു, എന്നെ റബ്ബ്, അതും പരീക്ഷണമാണ്, കുറച്ചതോ അതും പരീക്ഷണമാണ്, രണ്ടും അറിയോ. ഈ രണ്ടായത്ത് പഠിച്ചാൽ ലോകത്ത് സമാധാനം വന്നില്ലേ, ഒരുപാട് കുറച്ചു, ഒരു പ്രശ്നവുമില്ല, എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുക, ഒരുപാട് തന്നു, ഒരു പ്രശ്നവുമില്ല, റബ്ബ് എനിക്ക് എന്നെ പരീക്ഷിക്കുക, രണ്ടും പരീക്ഷിക്കുകയാണ്. എന്തിനാ പരീക്ഷണം? ആ പരീക്ഷണത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത് എന്തിനാ? അല്ലാഹു പരീക്ഷണം തരുന്നത്, അല്ലാഹു എന്തിനാ പരീക്ഷണം തരുന്നത്? എന്തിനാ ഈ പരീക്ഷണം റബ്ബ് തരുന്നത്? ആര് പറയും? സ്റ്റാൻഡപ്പ്, ആ പറഞ്ഞോളൂ. നിരീക്ഷിക്കണമൊക്കെ ഞാൻ ഇവിടെ നേരത്തെ എഴുതിയത്, അത് അത് വിട്. ഇവിടെ ഇപ്പം ഇതിന് മാത്രം ഒരു വയലില്ലാതെ ഒറ്റ വാക്കിൽ എന്തിനു റബ്ബ് പരീക്ഷിക്കുന്നു അത് പറഞ്ഞാൽ മതി. അബുത്തലീഹിം, അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, അവരെ ഞാൻ പരീക്ഷിക്കും, ഞാനവരെ പരീക്ഷിക്കും കേട്ടോ, ബിൽ മസായിബി, ആപത്തുകൾ കൊടുത്തുകൊണ്ട്. അബുത്തലീഹിം ബിൽ മസായിബി, എന്തിന്? ലിയുതഹിറഹും, അവരെ ശുദ്ധീകരിക്കാൻ, ലിയുതഹിറഹും, അവരെ പരീക്ഷിക്കാൻ വേണ്ടി, ശുദ്ധിയാക്കാൻ, എന്തിൽ നിന്ന്? ലിയുതഹിറഹും ബിദുനൂബ്, പാപങ്ങളിൽ നിന്ന് ശുദ്ധി വരുത്താൻ. അപ്പം എന്തിനാണ് പരീക്ഷണം? എന്തിനാ? ബിദുനൂബ്, പാപങ്ങൾ ശുദ്ധി വരുത്താൻ വേണ്ടിയാണ് അല്ലാഹു എന്ത് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറേ ആപത്തുകളും കഷ്ടപ്പാടുകളും ഒക്കെ സഹിക്കുമ്പോൾ നമുക്കെന്തുണ്ടാവും? ആ ഇപ്പം അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കുകയും പരീക്ഷിക്കും, തരാണ്ടിയും പരീക്ഷിക്കും എന്ന് പറഞ്ഞു അല്ലേ. തന്നും പരീക്ഷിക്കും, തരാണ്ടിയും പരീക്ഷിക്കും. മക്കളും മുതലൊക്കെ എന്താണ് പരീക്ഷണല്ലേ. മക്കളെ തന്നും പരീക്ഷിക്കും, തരാതി പരീക്ഷിക്കും. മക്കളെ കിട്ടിയ ആളുകൾ എത്ര ആളുകളുണ്ട് അറിയോ? പഠിച്ചവനെ ഇതിൻ്റെ കൺമുമ്പിൽ നിന്ന് ഇവനൊന്ന് മയ്യത്ത് കൊണ്ടായാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് രക്ഷിതാക്കളെ കാണിച്ചു തരാം, ആയിരക്കണക്കിന്. എനിക്കിൻ്റെ മോൻ്റെ മയ്യത്ത് കൂടി കൊണ്ടുപോകേണ്ടത് കാണണം. കാരണം എന്താ കാരണം? കഞ്ചാവ് കച്ചവടമുണ്ട്. എന്താണിപ്പം MDMO, അതിൻ്റെ കച്ചവടമുണ്ട്. നിങ്ങൾ നോക്കേണ്ടി പിടിച്ചത് മുഴുവൻ ആരാ? അയ്യൂബ്, യൂനിസ്, എല്ലാ നബിമാരെ പേരും അല്ലേ. അതിലൊരുത്തുണ്ടാവും ദേവേന്ദ്രൻ, വേറെത്തുണ്ടാവും ജോസഫ്, ഓനായിരിക്കും എൻ്റെ തലവേ. പക്ഷേ ബാക്കി നാലെണ്ണം മൗമൂമുകളാണെങ്കിലും ഓൻ പിന്നീട് അതിലും വലിയ ഇമാമാവും ഈ മൗമൂമ്. ഇത്തരം അവസ്ഥയിൽ പോലീസ് തിരഞ്ഞു തന്നെ എൻ്റെ പുരയിൽ അങ്ങനെണ്ടാവും. ഇതെന്തു പറയും? രണ്ട് ആൺകുട്ടികളും കച്ചവടമാണ്, അങ്ങനെ പോലീസ് വന്ന് പുരയിൽ എന്തു പറയും? ജി ആവും ഇവനെപ്പോലത്തെ നാലഞ്ചെണ്ണം കൂടി ഇനി പറയണം. അങ്ങനെ പറയാ, പറഞ്ഞോളൂ, ജുംലകളായി പുറത്തു വരട്ടെ. മരിച്ചിട്ടേ മതി. എൻ്റെ മുമ്പ് ഓനെ മയ്യത്ത് കൊണ്ടുവന്നാൽ എനിക്കൊരു സങ്കടം ഉണ്ടാവില്ല, ഉണ്ടാവോ? ഉണ്ടാവോ? ഉണ്ടാവില്ല. പെറ്റ എനിക്ക് തോന്നുന്നെന്താ, പടച്ചോനെ വലിയൊരു അനുഗ്രഹമാണ് പടച്ചോനെ എന്നോട് ചെയ്തത്. 20 കൊല്ലമായി ഞാൻ ഈ മക്കൾക്ക് വേണ്ടി സഹിക്കണം. എൻ്റെ ജീവിതം മുഴുവനും ഞാൻ എന്ത് ചെയ്തു? കുരുതി കൊടുത്തു. അപ്പം മക്കളെ തന്നോല് അങ്ങനെ, മക്കളില്ലാത്തവൻ എന്താ പറയേണ്ടത്? അവർക്കറിയില്ല മക്കളെന്തുകൊണ്ട് റബ്ബ് തന്നില്ല ഇതോ. മക്കളെ തരാണ്ടെന്നാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം എന്താ? ഓർക്ക് മക്കളെ കൊടുക്കാതിരിക്കുന്നതിന് കാരണം ആ മക്കൾ കാരണത്താൽ അവരുടെ എല്ലാ നന്മകളും നശിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നവനാരാ? അൻതും അല്ലാ വല്ലാഹു ആയാലും അല്ലാഹു അറിയും, വാൻതും ലാത്തായാലും അല്ലേ. അല്ലാഹു അറിയും, വല്ലാഹു ആയാലും വാൻതും ലാ തായാലും നിങ്ങൾക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് കുട്ടികളെ തന്നില്ല? അത് അല്ലാഹുക്കറിയാം. തന്നാലുണ്ടാണ് ആപത്ത്. നമ്മളെ വിഷയം അമ്മൽ ഇൻസാൻ, എന്നാൽ മനുഷ്യന്മാർ, ഇതാ മബുത്തലാഹു റബ്ബുഹു, അവൻ്റെ റബ്ബ് അവനെ പരീക്ഷിച്ചാൽ എങ്ങനെ? ഫ ഖദർ അലൈഹി റിസ്ഖുഹു, അവൻ്റെ ഉപജീവനം പോലും പരിമിതപ്പെടുത്തി കുറച്ചുകൊണ്ട് പരീക്ഷിച്ചാൽ, ഫയഖൂലു, അവൻ പറയും, റബ്ബി അഹാനൻ, എൻ്റെ റബ്ബെന്നെ
നിന്ദിച്ചു, അഹാന അല്ലെ, നിന്ദിച്ചു, അല്ലെങ്കിൽ അതല്ല നമ്മൾ എഴുതിയാണല്ലോ അല്ലേ, നിന്ദിച്ചു. പിന്നെ കല്ല, ഈ രണ്ട് വർത്താനും ശരിയല്ല. കല്ലൻ്റെ അർത്ഥം എന്താണ്? കല്ല എല്ലാവരും കല്ലായിരിക്കുന്നു എന്നല്ല, പറഞ്ഞ രണ്ട് നിങ്ങളുടെ വർത്താനവും ശരിയല്ല. ഏത് രണ്ട് വർത്താനവും? നന്മ കിട്ടിയപ്പോൾ എന്നെ റബ്ബ് ആദരിച്ചു എന്ന് പറഞ്ഞതും എൻ്റെ റബ്ബ് എന്നെ നിന്ദിച്ചു എന്ന് പറഞ്ഞ രണ്ട് വർത്താനം എന്തല്ല? കല്ല, ശരിയല്ല. എന്നാൽ ബൽ, എന്നാൽ ബൽ, എന്നാൽ ലാ തുക്രിബുനൽ യതീം, നിങ്ങൾ അനാഥകളെ ആദരിക്കുന്നില്ല, നിങ്ങൾ അനാഥകളെ ആദരിക്കുന്നില്ല. അക്രമ, അതൊക്കെ വിശദീകരിക്കേണ്ട കാര്യാട്ടോ. കല്ല ബല്ല തുക്രിമുനൽ യതീം, ഹലോ ശ്രദ്ധിക്കണേ, കല്ല ഈ രണ്ട് കാര്യവും ശരിയല്ല. ഈ രണ്ട് കാര്യം നേരത്തെ നന്മ കഴിഞ്ഞപ്പോൾ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ കാര്യവും ഒരുപാട് പരീക്ഷണങ്ങൾ തന്നപ്പോൾ നിന്ദിച്ചു എന്ന് പറയുന്ന കാര്യവും ശരിയല്ല. അത് കല്ല അവിടെ നിർത്തി. ഇനി ബൽ, എന്നാൽ ഈ ഇങ്ങനെ പറയുന്ന ആളുകൾക്ക്, ഇങ്ങനെ പറയുന്ന ആളുകൾക്ക്, എന്നാൽ എന്നാൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് എന്തുണ്ടാവും? ലാ തുക്രിമുൽ യതീം, അവർ അനാഥകളെ ആദരിക്കൂല. അവർ ഈ സ്വഭാവമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഇപ്പോൾ ഇവിടുത്തെ നടക്കുന്ന എത്തീങ്കാനകളുണ്ടല്ലോ അവിടെ അല്ലേ, ഒരുപാട് എത്തീങ്കാനില്ലേ, അതൊക്കെ എത്തീങ്കാനൊക്കെ എത്തീം കുട്ടികളെ ആദരിക്കുകയാണോ? അല്ല. അവിടെ ഒരു കുട്ടികളെ എത്തീം കുട്ടികൾ ഇപ്പം ഒരു കല്യാണത്തിന് നിങ്ങൾ ചിലപ്പോൾ കൂട്ടിക്കൊണ്ടു നിൽക്കും, ഒരു എത്തീങ്കാനാണ് ഒരു 50-100 കുട്ടികളെ നിങ്ങളെ കല്യാണത്തിന്. ഓല് കയറിയിരുന്ന എന്താ പറയുക, ഇരിക്കാനായില്ല, നിങ്ങൾ ഇരിക്കാനായില്ല, നിങ്ങൾ നീക്കി, നിങ്ങൾ നീക്കി, നിങ്ങൾ ഇരിക്കാനായില്ല, ഇവിടെ ബഹുമാനിക്കുക. ഒരു എത്തീമിന് നഷ്ടപ്പെടുന്ന കാര്യം എന്താ? എത്തീമിന് നഷ്ടപ്പെടുന്നതെന്താ? ഒരു വാപ്പില്ലാത്ത കുട്ടി, സംരക്ഷണമല്ല, സംരക്ഷണം നാട്ടുകാരൊക്കെ എടുത്തോളൂ. നിങ്ങൾ മുക്കാൽ കൊടുക്കും, ടൗസർ കൊടുക്കും, കുപ്പായം കൊടുക്കും അല്ലേ, എത്തീമിന് ഇതൊക്കെ കൊടുക്കും. പക്ഷേ ഓൻ ആദരിക്കുക ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഇവിടെ അല്ല പറഞ്ഞെന്താണ്? ഈ സ്വഭാവമുള്ള ആളുകൾക്ക്, ഏത് ഏത് സ്വഭാവമുള്ള, ഇപ്പം രണ്ട് സ്വഭാവം മുകളിൽ പറഞ്ഞില്ലേ, ഇനി അത് രണ്ടാമത് പറയാൻ നേരമില്ല. ഏത് ആ രണ്ട് സ്വഭാവമുള്ള ആളുകൾ എന്ത് ചെയ്യില്ല? അനാഥകളെ ആദരിക്കൂല. അനാഥകളെ എപ്പോഴും നിന്ദിക്കലാണ്. ഇപ്പം നമ്മളെ ജെ ഡി ടി നോക്കേണ്ടി, എത്തീം കുട്ടികളെ സ്കൂളിലേക്കും സ്കൂളിന് ബോർഡിങ്ങിലേക്കും കൊണ്ടുവന്ന വരി വരിയായിട്ടാണ്. ഓൾക്ക് പ്രത്യേക യൂണിഫോമാണ്, എത്തീം കുട്ടികൾക്ക് വേറെ യൂണിഫോമാണ്. ഇതാ ഇതൊക്കെ ആദരവ്. ഇപ്പം എല്ലാ എത്തീങ്കാന, നമ്മൾ ഇത്തരം എത്തീങ്കാനക്ക് തന്നെ നമ്മൾ പൈസ സറക്കി നിൽക്കാത്തോ കൊണ്ടുപോയി കൊടുക്കലാ. കല്യാണത്തിൻ്റെ ചോറ് ആക്കിയായാലും ഓല ഓൾക്കൊണ്ടേ കൊടുക്കുന്ന, ഓല ആദരിച്ചതാ, ഓല നിന്ദിച്ചതാ. നമ്മളെ വേസ്റ്റ് പോയി തിന്നേണ്ട ആൾക്കാരാര്? എത്തീം കുട്ടികൾ. കേട്ടോ, ചെയ്യേണ്ടതാ ലാ തുക്രിമുനൽ, നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ആദരിക്കുന്നില്ല ആരെ? അൽ യതീം, അനാഥകളെ അല്ലേ. അപ്പോൾ നോക്കൂ, നിങ്ങൾ അനാഥകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ അള്ളാഹുവിൻ്റെ ദീൻ പ്രകാരം ഈ അനാഥകളെ ആദരിക്കാത്ത ആളുകളുടെ കൽബ് കസ്വത്തുൽ കൽബുണ്ടാവും. ഹൃദയ കാഠിന്യം, ഹൃദയ കാഠിന്യം ഉണ്ടാവും ആർക്ക്? ആ ഇപ്പോൾ മുക്കാലുണ്ടായാൽ എൻ്റെ റബ്ബനെ ആദരിച്ചു എന്നും പറഞ്ഞ് നടന്നിട്ട് അഹങ്കരിച്ച് ഉള്ള പണം മുഴുവനും ദൂർത്തടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അനാഥകൾ ആദരിക്കാൻ ടൈം ഉണ്ടാവുമോ? ഉണ്ടാവുമോ? ഇല്ല. ഓല് അനാഥകൾ ആദരിക്കൂല കേട്ടോ. അത്തരം ആളുകൾക്ക് ഈ പണം ദൂർത്തടിക്കുന്ന ആണായാലും പെണ്ണായാലും ഓല കൽബിന് എന്തുണ്ടാവില്ല? ലോലതയില്ല, കാഠിന്യം ഉണ്ടാകാം. ഓൽക്ക് പണം ആവശ്യത്തിന് ചിലവഴിക്കുകയല്ല. നിങ്ങൾ കണ്ടില്ലേ അങ്ങനത്തെ ആൾക്കാരെ? കണ്ടിട്ടുണ്ടോ? ഒരാവശ്യമില്ലാണ്ട് എത്ര വേണമെങ്കിലും കുട്ടികൾ പറയാണ്, നമ്മളെ കുട്ടികളായിട്ട് പോയി, നിങ്ങൾക്ക് രണ്ടുമൂന്ന് കുട്ടികളുണ്ട്, ആ രണ്ട് കുട്ടികളെയും മൂന്ന് കുട്ടികളായിട്ട് ബാപ്പാർ എവിടെയും കൊണ്ടുപോയിട്ട് അവർക്ക് ഐസ്ക്രീമൊക്കെ തോന വാങ്ങിക്കൊടുത്താൽ നിങ്ങൾ എന്ത് പറയും? ഇങ്ങനെ ഇരുന്ന് ചിരിക്കും അല്ലേ, എന്താ മൂപ്പട്ട് അല്ലേ. അപ്പം കുട്ടികളില്ലാത്ത ഭാര്യ ഭർത്താവ് ഉണ്ടല്ലോ, അതായിടും വലിയ പക്കത്താറായാലെ അലേഹി റിസ്ക്കൊക്കെ കായത്ത ഒരു ഓർമ്മ വരുമോ? ഇല്ല. ഈ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത കുട്ടിക്ക് നമ്മൾക്ക് തോന്നുന്നുണ്ടാ ആ മൂപ്പ് ഓൻ്റെ വാപ്പയ്ക്ക് അവനോട് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. സത്യത്തിൽ അതാണോ നടക്കുന്നത്? അല്ല. ദൂർത്തടിച്ച് നേരെ മറിച്ച് ആ ഐസ്ക്രീമിൻ്റെ പൈസ അവിടെ ഒരു ഒരു ചെക്കൻ വന്ന് അങ്ങനെ ആക്കി, പോടാ 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 പോടാ, കൊതി കൂടും, അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി, നമ്മളെ മക്കളൊക്കെ നമ്മൾ ഇങ്ങോട്ടാക്കി മറ്റേനൊക്കെ ഇങ്ങോട്ട് ആക്കി അല്ലേ. കല്ലാ ബല്ലാ തുക്രിമുനൽ
എത്തിയും ഓൽക്ക് ഹൃദയകാഠിന്യം കൂടും കേട്ടോ. അപ്പം അതുകൊണ്ട് റസൂല്ലാൻ്റെ അടുത്ത് കൊണ്ടൊരാൾ പറഞ്ഞു, അല്ലാൻ്റെ റസൂലെ എനിക്ക് ഹൃദയകാഠിന്യമുണ്ട്, അലിവില്ല. ഇപ്പം അലിവില്ലാത്ത മക്കളല്ലേ കൂടുതൽ ആണോ? നിങ്ങൾ വീണാലെന്ത്, നിങ്ങൾ പനിച്ചു കിടന്നാലെന്ത്, നിങ്ങൾക്ക് വയറേനായാലെന്ത്, ഒരു സഹായം ചെയ്യില്ല. കയറി വന്നാൽ എന്ത് ചെയ്യുന്നറിയോ, കുറച്ച് വയറേനാണ്ടോ ഒരു കഴിഞ്ഞ തൊളി ബ്ലാഡറില്ലേ അത് ചൂടുകളാക്കിയിട്ട് പള്ളപ്പ കൊട്ടേച്ച് തരും, എന്നിട്ട് അവ കൂടി പൊള്ളിക്കും. അപ്പോൾ വയറേൻ്റെ പൊള്ളലും വേദനയും ഈ ബ്ലാഡറിൻ്റെ പൊള്ളൽ വേറെയും, അതിൻ്റെ ഇടയിൽ ആ ചൂടുവെള്ളത്തിൽ നിന്ന് അതിൻ്റെ ബ്ലാഡർ ഊരി നമ്മളെ മേത്തുമായാലോ. എന്നിട്ട് അപ്പോൾ നിങ്ങൾ പറയുക എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? തള്ളക്ക് എന്ത് ചെയ്തെന്നാലും നന്ദിയില്ലാത്ത തള്ള പറയില്ലേ, ഉണ്ടാവില്ലേ? ഈ ആൾക്ക് ഓടുന്ന ലോലത വരിക. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ക്ലാസ്സൊക്കെ ആലോചിച്ച് നിങ്ങൾ ചിന്തിക്കണം താരം, നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികൾ ഇങ്ങനെ തന്നു നിൽക്കുക, മനസ്സിലാക്കുക, പരീക്ഷണമാണ്. റബ്ബ് രണ്ടും പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒരുപാട് മുക്കാലും പേശിയൊക്കെ ഉള്ള മക്കൾ, അത് നിങ്ങൾക്ക് എന്തിനു പറ്റും? ഏതെങ്കിലുമൊക്കെ ഗേറ്റ് ഉള്ള പോലെയൊന്ന് പെണ്ണിട്ട ഏത് ഗേറ്റ് ഉള്ള പരാറെന്താ? ആരോടും ബന്ധപ്പെടാത്ത ആൾക്കാരും അല്ലേ, അപ്പന അപ്പന അതിൻ്റെ ആൾക്കാരാണെന്ത്. മുമ്പൊന്നും ഒരു പറമ്പിൽ തന്നെ 10-12 വീടുണ്ടാവും അല്ലേ, നിങ്ങളൊക്കെ മുമ്പ് ചെറുപ്പത്തിൽ അങ്ങനല്ലേ, എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ്. ഇന്നിപ്പോൾ അങ്ങനെ ആക്കാൻ പറ്റുമോ? എല്ലാ സ്ഥലത്തും തുറന്നിട്ടാൽ കണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ പേര് ഉപയോഗം ഇവിടെ രണ്ടുകൊണ്ടും പറ്റുന്നുണ്ടാവും. അല്ല തമാശല്ല, ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ പുരൻ്റെ മുമ്പിലുള്ള ആൾക്കാരൊക്കെ രാത്രി തെറാവീന് പോകുമ്പോൾ നമ്മളെ പോലെ എന്നെ ഇവിടെ കൊണ്ടാക്കും നോക്കാൻ. ഇതേ ഞാൻ നടക്കണ്ടേ, എൻ്റെ ഉമ്മക്കും എൻ്റെ പെങ്ങന്മാർക്കൊക്കെ തെറാവീന് പോകാൻ വേണ്ടിയിട്ടാണ് ഈ കുറച്ച് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നവരോടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നിട്ട് ഗേറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി കുത്തിരിക്കുക, ആരെയും കേട്ട് വരുന്നുണ്ടോ? നമ്മൾ ആരെങ്കിലും കണ്ണുറ്റിയാൽ പായുടെ പ്രായമാണ്. അതെ, പക്ഷെ എന്നാലും നമുക്ക് ഇതായിരുന്നു, നമ്മളെ നോക്കാൻ ഏൽപ്പിക്കുന്ന ഒരുക്കും ഒരു വിശ്വാസമായിരുന്നു. അപ്പോൾ ഇപ്പോൾ രണ്ടും വിവരറിയും അല്ലേ, അല്ലേ? സ്വന്തത്തിലുള്ളവരെ വരെ പുര കയറ്റാൻ പറ്റാത്ത കാലം അല്ലേ, അത്ര ഹൃദയകാഠിന്യമാണ് ഇല്ലേ, ആ അവിടെയാണ്. അപ്പം നമ്മൾ നോക്കാം, അന്ന് റസൂല്ലാൻ്റെ അടുത്ത് സഹാബി വന്നിട്ട് പറഞ്ഞു എൻ്റെ കൽബ് ലോലമാവുന്നില്ല. അപ്പം അല്ലാൻ്റെ റസൂലിൻ്റെ മറുപടി, ഇൻ അറത്ത, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്താണ്, ഇൻ അറത്ത യലീന, നീ ജലീ ആരാവാൻ, യലീനാവാൻ എന്നല്ല സൗമ്യനാവാൻ, ലീനാവാൻ അല്ലേ, സൗമ്യനായി നീ സൗമ്യനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇൻ അറത്ത യലീനാർന്നാൽ നീ സൗമ്യനാകാൻ, എന്ത് എന്ത് സൗമ്യാവേണ്ട എവിടെയാണ്? അതിൻ്റെ കൈയും കാലും പേരിലോ എന്നല്ല, നമ്മൾ കൈയും കാലും പേരിലൊക്കെ സൗമ്യമാക്കണേലേ അപ്പോൾ അല്ലേ, ആ കൽബക് കൽബുക്ക് നിൻ്റെ ഹൃദയം, നിൻ്റെ ഹൃദയം സൗമ്യമാക്കാൻ അല്ലേ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ കൈയും കാലൊക്കെ സോഫ്റ്റ് ആക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഗൾഫിൽ നിന്ന് കൂടുന്ന സാധനങ്ങളൊക്കെ തേച്ച്, മോന്തമ്മലും തേച്ച്, കൈമ തേച്ച്, എല്ലായിടത്തും തേച്ച്, എന്തായി സോഫ്റ്റായി, കൽബ് തോറ്റായോ? ഇതെല്ലാം നിങ്ങൾക്ക് എതിരില്ലാത്ത തോന്നുന്നുണ്ട് ഈ അതീസൊക്കെ വരുന്നത് ഉണ്ടോ? ചിലവർ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ എൻ്റെ റബ്ബേ, ബാഗിലുണ്ടാവും ഓരോരോ കോല്, എന്നിട്ട് അതൊക്കെ രണ്ടാമത് തേച്ച് മോളൊക്കെ തേച്ച് മഫ്തിയൊക്കെ ഇങ്ങനെ കെട്ടി അങ്ങനെ കെട്ടിയിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങുള്ളൂ, അങ്ങനല്ലേ? അപ്പം നോക്കുക, ഇൻ അറത്ത യലീന സൗമ്യമാകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, കൽബുക്ക് അതിൻ്റെ മനസ്സ് സൗമ്യമാകാൻ നീ ഉദ്ദേശിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? ഫാത്തിമിൽ മിസ്കീൻ, നീ എന്ത് ചെയ്യണം? സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. ആർക്കാ കൊടുക്കണ്ടേ? നമ്മളാർക്കാ കൊടുക്കുക ഭക്ഷണം? നമ്മളാർക്കാ കൊടുക്കുക? നിങ്ങളെ മോളെ കല്യാണം ഉണ്ടായ നിങ്ങൾ ആദ്യം ക്ഷണിക്കുക ആരൊക്കെ? പൊരൻ്റെ അടുത്തുള്ള മിസ്കിമാരെ അല്ല, അഗ്നിയാളുകളെ മുഴുവൻ, കാറിയിട്ട് വരുന്ന പോലെ മുഴുവനും വേറെ ലിസ്റ്റാണ്. ഓലെ ചോറ് വളമ്പാനുള്ള ടൈമും വേറെയാണ്, ഈ മിസ്കിമാരുടെ ടൈമും വേറെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താ, ഇൻ അറത്താൻ യലീന കൽബുക് ഫാത്തിമിൽ മിസ്കീൻ വം സഹ് റേസൽ യത്തീം. ഇവിടെയാണ് വിഷയം, വം സഹ് നീ തടവണം, എന്ത് റേസൽ യത്തീം, അനാഥകളുടെ തല തലോടണം, അവരെ നീ തലോടണം. വം സഹ് റേസൽ യത്തീം, ആരാ എത്തീം? ഞാനൊക്കെ എത്തീമാട്ടോ, എൻ്റെ തലയിൽ നിന്ന് നിങ്ങൾ തലോടണ്ട. ബാപ്പല്ലാത്തോലല്ല, പ്രായപൂർത്തി എത്താത്ത, ബുദ്ധിയില്ലാത്ത, കഴിവില്ലാത്ത, ബാപ്പല്ലാത്ത മക്കൾ, അതാണ് എത്തീം.
അയാണ്ട് ഇജ്ജു ഞാനൊക്കെ എത്തിയമാന്നണ്ട് എത്തിയ മക്കളെ ചോദിക്കാൻ പെരുകി ചോര വിടലും വിട്ട് ഞാൻ എത്തിയമാണ്. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറാന്നും പറയും ചെയ്യൂ ഞാൻ എത്തിയമാന്നും പറയും, രണ്ടും കൂടി ഒക്കെ കേട്ടോ. അപ്പം എന്താ നമ്മൾ പറഞ്ഞത്, വംശ റേഴ്സൽ എത്തിയും. ഇനി മറ്റൊരു കാര്യം, നിങ്ങളെ പോലെയിൽ ഒരാൾക്ക് ബാപ്പല്ല, ഒരാൾക്ക് ബാപ്പുണ്ട്. ഈ ബാപ്പുള്ള ആളുകൾ തൻ്റെ സ്വന്തം മക്കളെ ഒരിക്കലും ഈ ബാപ്പല്ലാത്ത മക്കളുടെ മുമ്പിൽ വെച്ച് ലാളിക്കാൻ പാടില്ല. റസൂലിനെ പഠിപ്പിക്കുക, അങ്ങനെ നിങ്ങളവരെ ലാളിക്കാൻ പാടില്ല. അങ്ങനെ ലാളിക്കുമ്പോൾ ഈ കുട്ടി എൻ്റെ ബാപ്പല്ലായിട്ടല്ലേ, ഇവനെടുത്ത് മടിയിൽ വെക്കുന്ന, ഓനക്ക് ഉമ്മ കൊടുക്കുന്ന, ഓന് ബലൂൺ വാങ്ങിക്കൊടുക്കുന്നു, അത് വാങ്ങിക്കൊടുക്കുന്നു, ഇത് അഞ്ചത്തിൻ്റെ മോൻ അവിടെ നിന്നിട്ട്, അഞ്ചത്തിൻ്റെ മോൻ ബാപ്പ മരിച്ചു വരാം, കണ്ണീര് പൊഴിക്കുന്നു ആ കുട്ടി. എവിടെ കൊണ്ടുപോയി തീർക്കും പാപം? ഇസ്ലാം എല്ലായിടത്തും ഇടപെട്ടുന്നു കേട്ടോ, കൂടെ. അപ്പം അതുകൊണ്ട് അനാഥ മക്കളുടെ മുമ്പിൽ വെച്ച് സ്വന്തം മക്കളെ താലോലിക്കുന്നത് ഇസ്ലാം വെറുക്കുകയും ഇസ്ലാം അത് ഹറാമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഹറാമ് കള്ളുടിക്കൽ മാത്രമല്ല കേട്ടോ. അപ്പോൾ അതുപോലെ അനാഥ മക്കളെ ഇതാണ് ആദരവ്. നേരത്തെ ചെയ്യുന്നതൊക്കെ എന്താ, ചില ആൾക്കാർ ആ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എത്തിയും കുട്ടികളോട് പറയാണ് എൻ്റെ വിധി അതാണ്, എൻ്റെ വിധി ഇതാണ്. ഏത് എത്തിക്കാൻ നടത്തുന്ന മാനേജറുടെ മോന് ഹൈ ടോപ്പിൽ, അതേ സ്കൂളിൽ തന്നെ ആര് പഠിക്കുന്നുണ്ട്, എത്തി മക്കൾ പഠിക്കുന്നുണ്ട്. അവരൊക്കെ കഷ്ടപ്പെട്ടിട്ട് അവർക്ക് വസ്ത്രം യൂണിഫോമാണ്, അവിടെ ജുബ്ബ പോലത്തെ ഒരു കുപ്പായിട്ട് കൊടുക്കും, നമ്മളെ സഞ്ചിയൊക്കെ അടിക്കുന്ന തുണിയില്ലേ അതുകൊണ്ടടിക്കുക. ഒരുപാട് കണ്ടതും അനുഭവിച്ചതാണ്. അതിനെതിരിൽ പോരാടിയതിൻ്റെ പേരിൽ ഞാനൊരുപാട് സഹിച്ചിട്ടുണ്ട്, ഇപ്പോഴും സഹിക്കുന്നുണ്ട്. ഞാൻ ഈ എത്തിയങ്കാനക്കെതിരാണ്. അന്നത്തെ കാലത്ത് ആവശ്യമുണ്ടായിരുന്നു, കാരണം അന്ന് നമ്മളെ നാട്ടിൽ മുഴുവൻ എല്ലാവർക്കും വസൂരി ബാധിച്ച്, കോളറ ബാധിച്ച്, നോക്കാൻ ആളില്ലാണ്ട് അനാഥ മക്കളുടെ ബാപ്പായുടെ ശവക്കൂന കൂടിയ കാലം, അന്ന് എത്തിയങ്കാൻ ആവശ്യമുണ്ടായിരുന്നു. അന്ന് പിന്നെ എല്ലാവരും എന്താ പറയുക, എത്തിയും കുട്ടികളാണ് കൃത്തം കെട്ടതാ, എന്നാ പറയുക, എത്തിയുമായ കുട്ടിനെ ആദരിക്കുന്ന കോലാ ഇത്തരം. അതാപ്പം പറഞ്ഞത് എന്താ പറഞ്ഞത്, എന്താ പറഞ്ഞത്, കല്ലാ ബല്ലാ തുക്രി മുനൽ എത്തി. പിന്നെ വല തഹാലൂന, നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, തഹാല തഹാല പരസ്പരം പ്രേരിപ്പിച്ചു. വല തഹാലൂന, നിങ്ങൾ ഇത്തരക്കാരായ ആളുകൾ എന്ത് ചെയ്യില്ല. നേരത്തെ പറഞ്ഞ ആ രണ്ട് ദൂഷ്യങ്ങളുള്ള മനുഷ്യന്മാരെ പറ്റി പറഞ്ഞില്ലേ, അമ്മൽ ഇൻസാൻ, ഇത് ആ വിഭാഗം ആളുകൾക്ക് എന്തിനു കഴിയില്ല, അനാഥകളെ എന്ത് ചെയ്യാൻ കഴിയില്ല, ആദരിക്കാൻ കഴിയില്ല. പിന്നെന്ത് പറഞ്ഞു, വല തഹാലൂന, അവർ പരസ്പരം പ്രേരിപ്പിക്കൂല, അവർ പരസ്പരം എന്തിന്, അല തഹാമിൽ മിസ്കീൻ, സാധുക്കളായ ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കുക. നിങ്ങളെ കല്യാണത്തിന് മുഴുവനും നമ്മൾ കുറച്ച് മിസ്കിമാരെ മാത്രം വിളിക്കുക, തിന്നാനില്ലാത്തവരെ. നമ്മളൊരു മാതൃക ആയിക്കോട്ടെ, കുറയാൻ പറഞ്ഞതുപോലെ ആരെയും പറയുമോ, നമുക്ക് ഇഷ്ടാവുമോ, അങ്ങനെ കാണാൻ നിങ്ങൾ കല്യാണം നടത്തുമോ. കുറേ ആൾക്കാർ നമ്മളെ പൊരൻ്റെ മുമ്പിൽ ചട്ടിയും പാത്രമായിട്ട് നിൽക്കുന്ന, കീറി പൊട്ടിയ പാത്രം, ഏത് പൊട്ടിയ പാത്രം, കീറിയ വസ്ത്രം, തുന്നിക്കൂട്ടിയ വസ്ത്രങ്ങൾ, അതൊക്കെ ഇട്ടിട്ടൊരു 10,000 ആൾക്കാർ നിങ്ങളെ പോലെ നിങ്ങളെ മോളെ കല്യാണത്തിന് തന്നാൽ നിങ്ങൾക്ക് ഇഷ്ടാവുമോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കല്യാണം നടത്തുമോ? കൊല്ലം നടത്തുന്നില്ല വീട്ടിലെ കല്യാണം, കാരണം നിങ്ങളെ കൂട്ടിക്കൊണ്ട് ഇവിടെ കല്യാണം നടത്താൻ ഇഷ്ടമുണ്ടല്ലോ, ആരെ വേണം നമുക്ക്. അപ്പം പരസ്പരം പ്രേരിപ്പിക്കില്ല, അല തഹാലൂന, നിങ്ങൾ പരസ്പരം പ്രേരിപ്പിക്കുകയില്ല. അല തഹാമിൽ മിസ്കീൻ, മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരാ, മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആവശ്യക്കാർ, മനസ്സിലെ, വളരെ ഭയങ്കര ആവശ്യമുണ്ട്, ആർത്തിയുള്ളവരാണ്, തിന്നാൻ ആർത്തിയുള്ളവർ അല്ലേ, തിന്നാൻ ആർത്തിയുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യില്ല, പ്രേരിപ്പിക്കില്ല. തിന്നാൻ ആർത്തിയുള്ളവർക്ക് അങ്ങനെ കൊടുക്കൽ ആണ്, ആർക്കാ കൊടുക്കുക, കൊളസ്ട്രോൾ ഉള്ളവർക്ക് തന്നെ കൊടുക്കുള്ളൂ, കാരണം ഓർക്ക് തിന്നാൻ വേണ്ട, നമ്മൾ കുറച്ചേ തിന്നോളാം, നമ്മൾ ഇപ്പം വേണ്ട, ഞാൻ അങ്ങനെ തിന്നു, എനിക്ക് എത്രയോ വേണ്ടു, ഫ്രൂട്ട്സ് മാത്രമേ തിന്നു. മനസ്സിലെ, മറ്റവനക്ക് ഫ്രൂട്ട്സ് ഇല്ല, അവൻ്റെ കയ്യിൽ എന്താ ഉള്ളത്, പൊട്ടിയ പാത്രം അല്ലേ, അല്ലേ, ആകെ തുന്നിപ്പറഞ്ഞ വസ്ത്രമൊക്കെ അണിഞ്ഞ് ഒരു പൊട്ടിയ വസ്ത്രവും
പാത്രവും എടുത്ത് വല്ലതും തന്നിടണേ വല്ലതും തന്നിടണേ എന്ന് പറയുന്ന മിസ്കീമാർക്കാണ് കൊടുക്കേണ്ടത്. ഓരെ നമുക്ക് ആദരിക്കുന്നതാണ്, നമ്മളോലെ ആദരിക്കുമോ? എല്ലാത്തിനും ഭയപ്പിക്കുക എവിടെ നിന്ന് അറിയാം? എല്ലാത്തിനും അവിടെ ആരാണാ എല്ലാത്തിനും വന്ന് കുറേ എണ്ണം വന്നുള്ള എല്ലാത്തിനും ഭയപ്പിക്കുക. ഒരു പറയേ എൻ്റെ പറയലോ ഞാൻ കണ്ടാവും. ആയിരം ആൾക്കാർ ഈ ആയത്തും പഠിച്ചാൽ ചെന്നപ്പെട്ട ഒരു ആയിരം ആൾക്കാർ അവിടെ കയറി അവൻ്റെ മക്കളെ കണ്ടപ്പോൾ പൂതി വന്നുപോയി. പറയോ എത്ര ശതമാനമുണ്ട് ഇപ്പോൾ? അല്ല ഇസ്ലാമിയത്തിട്ട് വരട്ടെ. ആ ഏതായിരുന്നാലും തൽക്കാലം ഇവിടെ നിൽക്കട്ടെ, എനിക്ക് ഇനി അടുത്ത ക്ലാസ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. എനിക്ക് അടുത്ത ഫസ്റ്റ് ഇയർ ക്ലാസ് ഉണ്ട്, അതും കൊടുക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് ഇൻഷാല്ലാ നന്നായി പഠിക്കുക, നന്നായിട്ട് റബ്ബുമായി ബന്ധപ്പെടുക. അങ്ങനെ നമുക്ക് വരുന്ന എല്ലാ മനോരോഗങ്ങളും മാനസിക പ്രയാസങ്ങളും ഒക്കെ ദൂരീകരിക്കാൻ ഈ ഖുർആൻ പഠനം ഉപകരിക്കട്ടെ. നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അനുഗ്രഹം ചൊരിയാൻ നമുക്കൊരുപാട് അവസരങ്ങൾ അള്ളാഹു നൽകട്ടെ. നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോയ നമ്മുടെ ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് അള്ളാഹു അവരുടെ കബറിടം അള്ളാഹു പൂങ്കാവനമാക്കട്ടെ. നമ്മളും അവരും ഒത്തുചേരുന്ന പരലോകത്തെത്തുമ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികളെ കണ്ട് സ്വർഗത്തിൽ ഒത്തുചേരാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.